നമുക്കൊക്കെ തോഫീക്കിന് എഴുതി തരട്ടെ. മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്സലാമിനെയും നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹി സ്സലാമിനെയും സ്മരിക്കുന്ന പരിശുദ്ധമായ ഹജ്ജ് കർമ്മവും ഉലഹിയ്യത്തും പെരുന്നാളും ഒക്കെ കഴിഞ്ഞ് വലിയ ഒരു സന്തോഷത്തിന്റെ നിമിഷങ്ങൾ കടന്നു നീങ്ങി ഒരു നല്ല മജ്‌ലിസിൽ ഒത്തുചേർന്നതിൽ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുന്നു. അള്ളാഹു നമ്മിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം മഹാന്മാരെ സ്മരിക്കുന്നതിലും അവരോർക്കുന്നതിലും അവരുടെ ചരിത്രങ്ങൾ മനുഷ്യരിലേക്ക് എത്തിച്ച് മനുഷ്യനെ തഖ്വയിലേക്ക് നയിക്കുന്നതിലും എല്ലാം പാഠം ഉൾക്കൊള്ളുന്ന നിലക്കാണ് നമുക്കെല്ലാം പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഈ സദസ് ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങളുടെ പേരിലാണ് എന്ന് യു ടി കാദൽ സാഹിബ് മന്ത്രി പ്രസംഗിക്കുമ്പോ പറഞ്ഞു എന്ന് എനിക്ക് തോന്നി. എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. അങ്ങനെ തന്നെയല്ലേ അല്ലേ? തങ്ങളെ പേരിലല്ലേ ഈ സദസ്? നിങ്ങൾക്കും മനസ്സിലായില്ലേ കന്നഡ പറഞ്ഞിട്ട്? ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങൾ അള്ളാഹുവോട് ദർജന ഉയർത്തി കൊടുക്കുമാറാകട്ടെ. തങ്ങളവരുകളെ സ്മരിച്ചുകൊണ്ടാണ് ഈ സദസ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മൈക്കൊന്ന് ശരിക്കൊന്ന് റെഡിയാക്കിയാലോ, ഒന്ന് സെറ്റ് ചെയ്തില്ലെങ്കിൽ സൗണ്ട് പോകും. മഹാന്മാരെ സ്മരിക്കലും അവരെ ചരിത്രങ്ങൾ പറയലും കേൾക്കലും എല്ലാം ഇസ്ലാമിൽ പുണ്യകർമ്മമാണ്. ഇസ്ലാമിലെ പഞ്ചകർമ്മമായ ഹജ്ജ് കർമ്മം പോലും അത് തന്നെയാണ് നമുക്ക് പാഠമായി നൽകുന്നത്. മഹാന്മാരെ സ്മരിക്കലോ, അവരെ ഓർക്കലോ, അവരെ ചരിത്രങ്ങൾ പറയലോ, കേൾക്കലോ, മദ്ഹ് പറയലോ, പാടലോ ഒന്നും ശിർക്കല്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വലിയ പുണ്യകർമ്മമായാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിന്റെ കാരണം അവരുടെ ചരിത്രങ്ങൾ അറിയുന്നതിലൂടെ, അവരുടെ ജീവിതങ്ങളെ കുറിച്ച് പഠിക്കുന്നതിലൂടെ മനുഷ്യന് ആത്മീയ ശുദ്ധി ലഭിക്കാൻ അത് കാരണമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്സലാമിന്റെയും അവിടുത്തെ സമൂഹത്തിന്റെയും ചരിത്രം, അതുപോലെ അബുൽ അംബിയ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്സലാമിന്റെ ചരിത്രം, ഈസാ നബി അലൈഹി സ്സലാമിന്റെ ചരിത്രം, നബിയുല്ലാഹി യൂസഫ് അലൈഹി സ്സലാമിന്റെ ചരിത്രം, അയ്യൂബ് നബി അലൈഹി സ്സലാമിന്റെ ചരിത്രം, അങ്ങനെയേ തുടങ്ങി ഒരുപാട് അമ്പിയാക്കളുടെ ചരിത്രം, അതുപോലെ ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, അതുപോലെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ചരിത്രങ്ങൾ ഖുർആൻ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മഹാന്മാരെ സ്മരിക്കലോ, മഹാന്മാരുടെ മദ്ഹ് പറയലോ പാടില്ല എങ്കിൽ ഒരിക്കലും പരിശുദ്ധ ഖുർആൻ ഏത് കാലത്തും ഓതുന്ന ഓതപ്പെടുന്ന ഓതല് മാത്രമല്ല നോക്കല് പോലും പുണ്യമുള്ള ഖുർആൻ
ആ ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നത് മഹാന്മാരെ സ്മരിക്കണം എന്നാണ്. സൂറത്തിന്റെ ഉള്ളിലേക്ക് കടക്കണ്ട, സൂറത്തിന്റെ പേരുകൾ തന്നെ മഹാന്മാരെ സ്മരിച്ചുകൊണ്ടാണ് അല്ലേ. സൂറത്ത് ഹൂദ്, സൂറത്ത് യൂനുസ്, സൂറത്ത് യൂസഫ്, സൂറത്ത് ഇബ്രാഹിം അലൈഹിം സലാം, അതുപോലെ സൂറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അമ്പിയാ മുർസലീങ്ങളുടെ പേരിൽ തന്നെ ഖുർആനിൽ സൂക്തങ്ങൾ കാണാൻ കഴിയും, സൂറത്തുകൾ കാണാൻ കഴിയും, അധ്യായങ്ങൾ കാണാൻ കഴിയും. സൂക്തങ്ങളും ഖുർആനിന്റെ അധ്യായങ്ങളും എല്ലാം മഹാന്മാരെ സ്മരിക്കണം എന്ന് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാന്മാരെ ഓർക്കണം എന്ന് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാന്മാരുടെ ചരിത്രങ്ങളെ പറയണം, കേൾക്കണം, അത് മനുഷ്യന്റെ മനസ്സിന്റെ മാറ്റങ്ങൾ നൽകുന്നതാണ് എന്ന് തന്നെയാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം മഹീദി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീ തങ്ങളെ നമ്മൾ സ്മരിക്കുന്നു. അവിടുത്തെ ചരിത്രങ്ങൾ നമ്മൾ പറയുന്നു, അവിടുത്തെ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുന്നു, അതുപോലെ പല ഔലിയാക്കളുടെയും ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുന്നു, പറയുന്നു, പാടുന്നു. അതുകൊണ്ടൊക്കെ എന്താ കാര്യം, ചിലര് ചോദ്യം, അതുകൊണ്ടൊക്കെ എന്താണ് കാര്യം, അസമയം ഖുർആൻ ഓതിക്കൂടെ, ഖുർആൻ ഓതണ്ട എന്നല്ല, ഖുർആൻ ഏത് സമയത്തും ഓതല് പുണ്യമാണ്, ഖുർആൻ ഓതല് പുണ്യമാണ്, അതിന് തർക്കമില്ല. ഖുർആനിനേക്കാൾ ബഹുമാനമുള്ള ദിക്റില്ല, അതിന് തർക്കമില്ല. പക്ഷേ മഹാന്മാരുടെ മദഹ് പറയലും മഹാന്മാരുടെ ചരിത്രം കേൾക്കലും മഹാന്മാരുടെ ചരിത്രം പഠിക്കുകയും ചെയ്യുമ്പോ ഈമാനുള്ള മോമിനീങ്ങൾക്ക് അത് ഈമാനിനെ വർദ്ധിപ്പിക്കാൻ കാരണമാണ്. ഗൗസുല്ലാദം മഹീദി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദങ്ങളെ കുറിച്ച് പറയുമ്പോ, അവിടുത്തെ മദഹ് പറയുമ്പോ, അവിടുത്തെ ജീവിത ചരിത്രങ്ങൾ പറയുമ്പോ, അവിടുത്തെ ജീവിതത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോ, അവിടുത്തെ ജീവിതത്തെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോ ഏതൊരു ഈമാനുള്ള മോമിനായ മനുഷ്യനും മനസ്സിന്റെ മാറ്റം വന്നുപോയി. ഏതുപോലെ ജീവിതത്തിൽ ഖുർആനോദാൻ വയല് ധാരാളം കേട്ടിട്ടുണ്ട്, ഖുർആനോദുന്നവരുടെ ബഹുമാനം കേട്ടിട്ടുണ്ട്, ഖുർആനോദുന്നവരെ കുറിച്ച് അതേ അഹ്ലുല്ലാഹ് അല്ലാഹുവിന്റെ അഹ്ലുകാരെന്ന പ്രയോഗം പോലും ഖുർആനോദുന്നവർക്കുണ്ടെന്ന് പോലും പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. കാരണം ഖുർആനോത്തിന്റെ ബഹുമാനമാണ്, ഖുർആൻ ഓതുന്നവർക്കല്ല കൊടുക്കുന്ന ബഹുമാനമാണ് ആദരവാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, അങ്ങനെ ഉണ്ടോ നബിയേ, അഹ്ലുല്ലാഹ് എന്ന് പറയുന്ന ഒരു കൂട്ടര്, അല്ലാഹുവിന്റെ അഹ്ലുകാരി എന്ന് പറയുന്ന ഒരു കൂട്ടര്, ആരാ നബിയേ, അങ്ങനെ ഒരു കൂട്ടരുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ മറുപടി, അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ അത് ഓതുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ആദരവാണ്. പലപ്പോഴും അങ്ങനെ ഖുർആൻ ഓതുന്നവരെ കുറിച്ച് നമ്മൾ മഹത്വങ്ങളെ കേൾക്കാറുണ്ട്, ഖുർആൻ ഓതുന്നവർക്ക് ലഭിക്കുന്ന ആദരവിനെ കുറിച്ച് വേദ കേൾക്കാറുണ്ട്. സ്മരിക്കുന്ന ഒരു സുന്നിയായ മനുഷ്യൻ, അയാള് സ്മരിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ് അല്ലെങ്കിൽ മാല പാടുകയാണ്, ഒരു ഗാമൽ നിന്ന് ഒരു ഹത്തം തീർത്തോവറി ഒറ്റക്കാലിന്റെ മേലെ നിന്ന് ഖുർആൻ ഓതി തീർക്കുന്നു, ഉറക്കിനോട് സമരം ചെയ്ത് ഖുർആൻ ഓതിയതാണ്. ഈ ചരിത്രം കേൾക്കുന്നു ഈമാനുള്ളൊരു മോമിൻ ചിന്തിക്കുന്നു, ഔസുല്ലാദം തങ്ങൾ ഓരോ ദിവസം ഓരോ ഖത്മാണ് തീർക്കുന്നത്. ഞാനൊരു ദിവസം രാവിലെ ഏറ്റവും ചുരുങ്ങിയത് സ്വബഹി നിസ്കരിച്ചിരുന്നു ഒരു ജുസ് എങ്കിലും ഖുർആൻ ഓതണമല്ലോ, ഒരു ഖത്മ എനിക്ക് ഓതാൻ കഴിഞ്ഞില്ല,
ഒരു ഖത്മ എനിക്ക് തീർക്കാൻ കഴിഞ്ഞില്ല. ഒരു ജുസ് എങ്കിലും ഞാൻ ഒരു ദിവസം ഓതേണ്ടതുണ്ടല്ലോ. സബഹിന്റെ ശേഷം ഒരു 10 പേജ് ഖുർആൻ ഓതണം, അതുപോലെ മഗ്രിബിന്റെ ശേഷം ഒരു 10 പേജ് ഖുർആൻ ഓതണം എന്നൊരു ചിന്തക്കുള്ള ഒന്നൊരാലോചനക്കുള്ള ഒരു പ്രചോദനം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങളുടെ ചരിത്രം പറയുമ്പോ ഒരു കാലിന്റെ മേലെ നിന്ന് ഖുർആൻ ഖത്മ തീർത്തെന്ന് പറയുമ്പോ ഈമാനുള്ള മോമിനിന്റെ മനസ്സിൽ അത്തരം നല്ല ചിന്തകൾ വന്നുപോയി. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാമുനെ ഷാഫിഈ നിങ്ങളൊന്നും ഇവിടെ അല്ലേ. ഇമാമുനെ ഷാഫിഈ ഞാൻ കന്നഡ പ്രസംഗിക്കേണ്ടി വരും, നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ മലയാളം മനസ്സിലാവൂലേ? ഇമാമുനെ ഷാഫിഈ എന്നൊക്കെ പറയുമ്പോ എന്തായാലും മനസ്സിലാവൂല, ആക്കും മലയാളം തന്നെ. ഇമാമുനെ ഷാഫിഈ റളിയല്ലാഹു അൻഹു ദിവസം ഒരു ഖത്മോദിയ മഹാനാണ്. പരിശുദ്ധ റമദാനിൽ 2 ഖത്മോദിയ മഹാനാണ്. റമദാൻ മുഴുവനും കഴിയുമ്പോഴേക്ക് 2 ഖത്മോദി എന്നല്ല ഞാൻ പറഞ്ഞത്, ഓരോ ദിവസവും 2 ഖത്മോദിയ മഹാനാണ്. റമദാൻ കഴിയുമ്പോഴേക്ക് 60-58 ഖത്മ തീർത്ത മഹാനാണ് ഇമാമുനെ ഷാഫിഈ റഹിമഹുല്ലാ. ഈ ചരിത്രങ്ങൾ നമ്മൾ സ്മരിക്കുമ്പോ, ഈ ചരിത്രങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമ്പോ, ഈമാനുള്ള മുഅ്മിനീങ്ങൾ കേൾക്കുമ്പോ, ഒരാറ് ഖത്മെങ്കിലും ചുരുങ്ങിയത് റമദാനിൽ ഞാൻ തീർത്തില്ലെങ്കിൽ ഞാൻ വളരെ മോശക്കാരനാണല്ലോ അല്ലാ എന്നൊരു ചിന്ത ഈമാനുള്ള മുഅ്മിനിന്റെ മനസ്സിൽ വന്നുപോയി. അങ്ങനെ ഓരോന്നും പരിശോധിച്ചാൽ മഹാന്മാരുടെ ചരിത്രങ്ങളിലൂടെ, മഹാന്മാരുടെ ജീവിത ചര്യകളിലൂടെ ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് മനസ്സിന് മാറ്റം കിട്ടിപ്പോയി, അവരെ ഹൃദയത്തിന് മാറ്റം കിട്ടിപ്പോയി, അവരെ തക്വാധികരിക്കാൻ അത് കാരണമായി പോയി. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഖൗസുല്ലാഹു മഹീദി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങളെ കുറിച്ച് നമ്മൾ മാലയിൽ പാടുന്നു. 40 വട്ടം ഒരു രാത്രിയിൽ ജനാബത്തുണ്ടായിട്ട് ഖൗസുല്ലാഹു തങ്ങൾ 40 തവണ കുളിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഇത് കേൾക്കുമ്പോ ഒരു വട്ടം ജനാബത്തുണ്ടായിട്ട് തന്നെ രാത്രിയിൽ ചിലപ്പോ ഒരു വട്ടം മാത്രമേ ജനാബത്തുള്ളൂ എന്നാലും കുളിക്കാൻ മടി കാണിച്ച് കിടന്നുറങ്ങുന്നവന് ഒതുവെങ്കിലും എടുത്ത് കിടക്കണമെന്നൊരു പ്രചോദനം കിട്ടാതെ ചരിത്രം ചിലപ്പോൾ നമുക്ക് പാഠമാണ്. മഹാന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ, മഹാന്മാരുടെ ചരിത്രങ്ങൾ കിട്ടിയാൽ, മഹാന്മാരുടെ ചരിത്രങ്ങൾ പറയുകയും പാടുകയും ചെയ്താൽ ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് ഈമാൻ അധികരിക്കാൻ കാരണമാണ്, ഈമാൻ വർദ്ധിക്കാൻ കാരണമാണ്. നിങ്ങൾ നോക്കൂ, അങ്ങനെ മഹാന്മാരായ നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങൾ പറയുകയും പാടുകയും ചെയ്യുക എന്ന വലിയൊരു മഹത്തായ കർമ്മം നമുക്ക് പഠിപ്പിച്ചു തന്നത് തന്നെ, അത് നമ്മളിലേക്ക് നൽകിയത് തന്നെ, അതുകൊണ്ട് ഈമാനിന് കൂടുതൽ വർദ്ധനവ് കിട്ടാൻ കാരണമാകുമെന്നത് നമുക്ക് പഠിപ്പിച്ചു തന്നത് തന്നെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ാണ് മഹാന്മാരായ നമ്മുടെ മുൻഗാമികളായ അമ്പിയ മുർശിദീങ്ങളുടെ ചരിത്രം പറഞ്ഞു, ഔലിയാക്കളുടെ ചരിത്രം പറഞ്ഞു പഠിപ്പിച്ചു തന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് അധികരിപ്പിക്കണം. മഹാന്മാരെ സ്മരിക്കുന്ന മജ്ലിസുകൾ അധികരിക്കണം. മഹാന്മാരെ ഓർക്കുന്ന സദസ്സുകൾ അധികരിക്കണം. മഹാന്മാരുടെ ജന്മദിനത്തിൽ സന്തോഷിക്കരുത് എന്നത് ഇസ്ലാമല്ല. ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത് ഒരു ഈമാനുള്ള മുഅ്മിനെ തർക്കിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. ഒരു ഈമാനുള്ള മുഅ്മിനായ മനുഷ്യന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കാതിരിക്കാൻ കഴിയോ? ഏറ്റവും വലിയ പെരുന്നാള്, ഒരു മുഅ്മിനിന്റെ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിലാണ്.
അതാർക്കും പറഞ്ഞു തരേണ്ടതില്ല, ആരോടും പറയേണ്ടതില്ല. എന്താണ് അതിന്റെ കാരണം? ഖുർആൻ തന്നെ നമ്മളോട് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അതേ അല്ലാഹുവിന്റെ റഹ്മത്തായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ കൊണ്ട് ഫബിദാലിക ഫല്യഫറഹു, സന്തോഷിച്ചോ എന്ന് ഖുർആൻ തന്നെ നമുക്ക് പാഠം നൽകിയതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ സ്മരിക്കുന്നതിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നതിലൂടെ, ആ സന്തോഷത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിലൂടെ ഈമാനുള്ള മുഅ്മിനീന് ഈമാൻ അധികരിക്കാനത് കാരണമാണ്. മഹാന്മാരെ സ്മരിച്ച്, അമ്പിയാക്കളെ സ്മരിച്ച് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നവരും മാംസം കിട്ടുമ്പോ കഴിക്കുന്നുണ്ടല്ലേ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ചരിത്ര സ്മരണയാണ് ഉദ്ഹിയത്ത് എന്ന് പറയുന്നത്. ആ വലിയ രണ്ട് പ്രവാചകന്മാർ ഹബീബായ അസ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരിൽപ്പെട്ടവരാണ് ഇസ്മായിൽ നബി അലൈഹി സ്സലാമും നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്സലാമും. ചിലർക്ക് സംശയമാണ്, ഇസ്മായിൽ നബി അലൈഹി സ്സലാമിലൂടെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര, അല്ലെങ്കിൽ ഇസ്ഹാഖ് നബി അലൈഹി സ്സലാമിലൂടെയാണോ? അത് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹി സ്സലാമിലൂടെയാണ്. ബഹുമാനപ്പെട്ട അസ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര മുട്ടുന്നത് ഞാനിപ്പതിലേക്ക് വിശദമായി കടക്കുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരുടെ ആണ്ട് കഴിച്ച് ലോകത്ത് മാതൃക കാണിച്ചു തന്നതാണ് അസ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയ മുർസലീങ്ങൾ ആരെങ്കിലും അങ്ങനെ ആണ്ട് കഴിച്ചത് ഈ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. തങ്ങൾ തന്നെ ഉപ്പാപ്പയായ ഇസ്മായിൽ നബി അലൈഹി സ്സലാമിന്റെയും അതുപോലെ നബിയുല്ലാഹി അബുൽ അംബിയാ ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്സലാമിന്റെയും ജീവിത ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന, ഏറ്റവും ബഹുമാനമർഹിക്കുന്ന, ഏറ്റവും ഓർമ്മിക്കേണ്ട ഒരു ദിവസം അതാണ് എന്ന് പറയുന്ന ദിവസം. അതുപോലെ അയ്യാമുത്ത് ശരീഖിന്റെ ദിവസങ്ങള് ഈ മഹാന്മാരെ സ്മരിച്ചുകൊണ്ട്, ഈ മഹാന്മാരെ ഓർത്തുകൊണ്ട്, ഈ മഹാന്മാരുടെ ചരിത്രങ്ങളെ മറക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം പാപ്പമാരുടെ ചരിത്രം ജീവിതത്തിൽ മനുഷ്യർ മറക്കാതിരിക്കാനും ആ ജീവിതത്തിലൂടെ അവർ നേടിയെടുത്ത ആ ക്ഷമയുടെ വലിയൊരു പാഠം മനുഷ്യ സമൂഹത്തിന് ഈ ക്ഷമ മനുഷ്യ സമൂഹത്തിന് കൈമാറാനുമാണ് അസ്റഫുൽ ഖൽക്ക് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉദ്ഹിയത്ത് എന്നൊരു കർമ്മം നമുക്ക് പഠിപ്പിച്ചു തന്നത്, വലിയ സുന്നത്തായി നമുക്ക് നൽകിയത്. എന്താണ് അതിന്റെ കാരണം? മഹാന്മാരെ സ്മരിക്കുന്നതിലൂടെ, അതിലൂടെ ബലിയിറക്കുന്നതിലൂടെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ, നമ്മുടെ മനസ്സിനെ നന്നാക്കിയെടുക്കാൻ, നമ്മുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ അത് വലിയ കാരണമാണ്, അത് വലിയ സബബാണ്. ഞാൻ പറഞ്ഞത് മഹാന്മാരെ സ്മരിക്കുക എന്ന് പറയുന്നത്, മഹാന്മാരെ ഓർക്കുക എന്ന് പറയുന്നത്, അവരെ ചരിത്രം പറയുക എന്ന് പറയുന്നത്, അവരെ പതിയെ ചരിത്രം പാടുക എന്ന് പറയുന്നത് ഈമാനുള്ള മുഅ്മിനായ മനുഷ്യന് ഈമാൻ അധികരിക്കാനത് കാരണമാണ്, ഈമാൻ വർദ്ധിക്കാനത് കാരണമാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാനിനെ ഏറ്റിത്തരണം. റഹ്മാനെ ഈമാനോടെ ജീവിച്ച്, കമില ഈമാനോടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് അവസാനം ആഖിബത്ത് നന്നായി മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. മഹാന്മാരുടെ ചരിത്രങ്ങള് പരിശോധിക്കുമ്പോ, ഔലിയാക്കളുടെ ചരിത്രം പരിശോധിക്കുമ്പോ, അമ്പിയ മുസ്ലിങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോ, അവരെത്ര വലിയ ഉന്നതിയിൽ ജീവിച്ചവരാണെങ്കിലും, എത്ര തന്നെ റബ്ബിന്റെ അടുക്കല് വലിയ സ്ഥാനമുള്ളവരാണെങ്കിലും, അവരെ മനസ്സിലാകാരമില്ല, അവരെ മനസ്സിൽ കിബറില്ല, അവരെ മനസ്സിൽ അസൂയയില്ല, അവരെ കയ്യില് ഗൈബത്ത് പറയുന്ന നാവില്ല, അവരെ കയ്യില് ചീത്ത വിളിക്കുന്ന നാവില്ല, കുറ്റം പറയുന്ന നാവില്ല. വ
വളരെ പരിശുദ്ധമായ ജീവിതം, ആരെയും കുറ്റം പറയാത്ത ജീവിതം, ആരെയും ചീത്ത വിളിക്കാത്ത ജീവിതം, ആരെയും നിസാരപ്പെടുത്താത്ത ജീവിതം, ഇതല്ലേ മഹാന്മാരെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്? മഹാന്മാരുടെ ജീവിതത്തിലൂടെ നമുക്ക് പാഠം നൽകുന്നത് ബഹുമാനപ്പെട്ട ഇമാം അബുൽ ലൈസ് റഹിമഹുല്ലാഹ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്, എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എട്ട് കാര്യങ്ങൾ അവൻ നിർബന്ധമായി ശ്രദ്ധിച്ചോളണം, എട്ട് കാര്യങ്ങൾ അവൻ നിർബന്ധമായി അവന്റെ ജീവിതത്തിൽ അവൻ ശ്രദ്ധിച്ചോളണം. ഞാൻ ഈ അടുത്ത് ഏകദേശം രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഞങ്ങളുടെ നാടിന്റെ പരിസരത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേ കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവിന്റെ പരിപാടിയിൽ ഏഴോളം വിജയം കൈവരിച്ച മഹാന്മാരുടെ സ്വഭാവത്തെ കുറിച്ച് പ്രസംഗിച്ചിരുന്നു, ഏഴോളം പരാജയം സംഭവിക്കുന്നവരുടെ അടയാളങ്ങളെ കുറിച്ച് ഞാനെന്ന് പറഞ്ഞു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട ഇമാം അബുൽ ലൈസ് റഹിമഹുല്ലാഹ് എട്ട് അടയാളങ്ങള് മനുഷ്യന് ഖൗഫ് ഉണ്ടാകാൻ, എട്ട് കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ, മനുഷ്യന്റെ മനസ്സിലെ ഈമാനിനെ അധികരിപ്പിക്കാൻ, അതേ ഭയത്തെ അധികരിപ്പിക്കാൻ, അല്ലാഹുവിനെ ഭയക്കാനുള്ള ചിന്തകൾ അധികരിപ്പിക്കാൻ എട്ട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം അബുൽ ലൈസ് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുമ്പോൾ അതിലൊന്നാമതായി എണ്ണിയത് തന്നെ ഇമാം അബുൽ ലൈസ് റഹിമഹുല്ലാഹ് പറയുന്നത് ഗീബത്ത് പറയാത്ത നമീമത്ത് പറയാത്ത നവ്, ചീത്ത വിളിക്കാത്ത നവ്, മറ്റൊരാളെ നിസ്സാരപ്പെടുത്താത്ത നവ്, മറ്റൊരാളെ കുറ്റം പറയാത്ത നവ്, മറ്റൊരാളെ ഇകഴ്ത്തി സംസാരിക്കാത്ത നവ്, അല്ലാഹുവിനെ ഭയക്കുന്നവർക്ക് ആ നവ് അത്തരം സ്വഭാവങ്ങളിൽ ഒന്ന് ശുദ്ധിയായി കിട്ടുമെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം അബുൽ ലൈസ് റഹിമഹുല്ലാഹ് പറയുന്നത്. ഒന്നാമത്തത് അവന്റെ നാവിനെ അവൻ ഗൈബത്തിൽ നിന്നും നമീമത്തിൽ നിന്നും ചീത്തവിളിയിൽ നിന്നും നിസ്സാരപ്പെടുത്തുന്നതിൽ നിന്നും അത്തരം ദുസ്വഭാവങ്ങളിൽ നിന്നൊക്കെയും ശ്രദ്ധിക്കുന്നവനായിരിക്കും. അല്ലാഹുവിനെ ഭയക്കുന്നവരുടെ ഒന്നാമത്തെ അടയാളം അവരെ നാവിനെ അവർ ശ്രദ്ധിക്കുന്നവരാ. അവരെ നാവ് കൊണ്ട് അവർ ഗൈബത്ത് പറയൂല, നമീമത്ത് പറയൂല. നാവ് കൊണ്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ കഴിയൂല. നാവ് കൊണ്ടൊരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ചെടുക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ചിലപ്പോൾ പറഞ്ഞത്, നിങ്ങളെ കൈകൊണ്ട് നിങ്ങളെ ആയുധം കൊണ്ട് നിങ്ങളുടെ വാളുകൊണ്ട് മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ വലിയ മുറിവാണ് നാവ് കൊണ്ടുള്ള മുറി. എന്താണ് അതിന്റെ കാരണം? വാളുകൊണ്ട് ചിലപ്പോൾ മുറിച്ചാൽ അത് തുന്നിച്ചേർക്കാൻ സാധിച്ചേക്കും. അതുകൊണ്ട് വാളുകൊണ്ട് പോയിട്ട് എല്ലാരെയും മുറിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അത് തെറ്റാണ് എന്ന കാര്യം ഞാൻ പ്രത്യേകം വേദ പറഞ്ഞു തരേണ്ടതില്ല, പ്രത്യേകം പറയേണ്ടതില്ല. അതേ സ്ഥാനത്ത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വാളുകൊണ്ടുള്ള മുറി ചിലപ്പോൾ തുന്നിച്ചേർക്കാൻ കഴിയും, മരുന്ന് കൊണ്ട് ചിലപ്പോൾ ഉണക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ നാവ് കൊണ്ടുള്ള മുറി അത് മരുന്ന് കൊണ്ട് ഉണക്കാൻ കഴിയില്ല. മരുന്ന് കൊണ്ട് ചികിത്സിക്കാൻ കഴിയില്ല, ആ മുറി തുന്നിച്ചേർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ആയുധങ്ങളെ കഥയെ കൊണ്ടുള്ള മുറിയേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളെ നാവ് കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ മുറിവേൽക്കുന്ന മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം കേട്ടോ, സൂക്ഷിക്കണം കേട്ടോ. കൊണ്ട് സംസാരിക്കുമ്പോ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം. മറ്റുള്ളവന്റെ ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ആരെയും ചീത്ത വിളിക്കരുത്. പറയുമ്പോൾ മറ്റുള്ളവനെ നിസാരപ്പെടുത്തിയിട്ട് അവന്റെ കുറ്റങ്ങൾ പറയുമ്പോ ഞാൻ ഉള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടും മറ്റുള്ളവന്റെ കുറ്റം പറയാൻ നിൽക്കണ്ട, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞേക്കണ്ട. ാണെങ്കിലും അയാളെ നിസ്സാരപ്പെടുത്താൻ, അയാളെ വേദനിപ്പിക്കാൻ, അയാൾക്ക് ഇഷ്ടമില്ലാത്ത പറയുന്നതിനാണ് ഗീബത്തെന്ന് പറയുന്നത് കേട്ടോ. ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പറയരുത്, അത് മറ്റൊരാളിൽ നമ്മൾ കണ്ട തെറ്റാണെങ്കിലും അത് പരസ്യമായി പറയരുത്.
നമ്മുടെ നാട്ടിൽ ഒരാള് ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ഉദാഹരണം പറയുകയാണ്, അള്ളാഹു നമ്മളെല്ലാവരെയും സർവ്വ തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ഒരു തിന്മ സംഭവിച്ചു പോയതായി നമ്മൾ അറിഞ്ഞാൽ അത് പരമാവധി എങ്ങനെ ഫേസ്ബുക്കിലെത്തിക്കുമെന്ന് ചിന്തിക്കുന്നതിന് പകരം ആളുകൾക്കിടയിൽ അയാളെ എങ്ങനെയെങ്കിലും ഈ കുറ്റം ജനങ്ങളിൽ എത്തിച്ച് വഷളാക്കാനെന്ത് വഴിയെന്ന് ചിന്തിക്കുന്നതിന് പകരം ഏറ്റവും കൂടുതൽ നീ അയാളെ രഹസ്യമെന്ന് വിളിച്ച് നീ ഉപദേശിച്ചു, രഹസ്യമായി നിർദ്ദേശം നൽകിക്കോ. അതേ സ്ഥാനത്ത് നിന്റെ നാവ് കൊണ്ട് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും നീ അയാൾ ഇഷ്ടപ്പെടാത്തൊരു വാക്ക് പറഞ്ഞാൽ അത് നിന്റെ ആത്മാവിന് കേട് സംഭവിക്കാം, നിന്റെ ഈമാനിന് കേട് സംഭവിക്കാം, നിന്റെ വിശ്വാസത്തിന് കേടുപാട് സംഭവിക്കാം. അത് കാരണമാണ് ഏ മനുഷ്യ. അള്ളാഹുവിനെ ഭയക്കുന്ന റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന സ്വാലിഹീങ്ങൾ അവരെ നാവിനവർ സൂക്ഷിക്കുന്നവരാണ്. അവരെ നാവ് കൊണ്ട് അവരവനാവശ്യം പറയൂല, അവരെ നാവ് കൊണ്ട് ആവശ്യമില്ലാത്ത സംസാരിക്കൂല, ആവശ്യമില്ലാത്ത ചർച്ചകളിൽ അവരിടപെടൂല, ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ട് ആലിമീങ്ങളെ തെറി വിളിക്കൂല, ആലിമീങ്ങളെ നിസാരപ്പെടുത്തൂല, സയ്യിദന്മാരെ നിസാരപ്പെടുത്തൂല. ബഹുമാനപ്പെട്ട താജുല്ലുലമ അല്ലാഹു എവിടുത്തെ ദർജന നീ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. താജുല്ലുലമയുടെ ജീവിതം എത്ര പരിശുദ്ധിയാർന്നൊരു ജീവിതമായിരുന്നു, നമുക്കെല്ലാവർക്കും മാതൃക പിൻപറ്റാൻ പറ്റുന്ന ഒരു ജീവിതം. അതല്ലേ ബഹുമാനപ്പെട്ട താജുല്ലുലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, അല്ലാഹു എവിടുത്തെ ദർജന നീ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. നമുക്ക് സമ്മാനമായി നൽകിയത് പക്ഷേ ആ താജുല്ലുലമയെ തെറ്റിദ്ധരിപ്പിക്കുന്നവരില്ലേ, ആ താജുല്ലുലമയെ നിസാരപ്പെടുത്തുന്നവരില്ലേ, ആ താജുല്ലുലമയെ കുറ്റം പറയുന്നവരില്ലേ, നാവിനെ സൂക്ഷിച്ചോ. ആലിമീങ്ങളെ നിസാരപ്പെടുത്തിയിട്ടുള്ള വാക്കുകള്, സയ്യിദന്മാരെ നിസാരപ്പെടുത്തിയിട്ടുള്ള വാക്കുകള് ചിലപ്പോ നിന്റെ ഈമാനിന് തന്നെ കേടുപാട് സംഭവിക്കാം, അത് കാരണമായി പോകും കേട്ടോ. വിശ്വാസത്തിന് കേടുപാട് വരാനത് കാരണമായി പോകും, നമ്മുടെ ഈമാനിന് കേടുവരാൻ അത് കാരണമായി പോകും. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ അതേ നമുക്ക് പഠിപ്പിച്ചു തന്നത്, വിഷം പോലെയാ അറിയാതെ വിഷം ശരീരത്തിലേക്ക് എത്തിയാൽ ശരീരം ചത്തുപോകുന്നത് പോലെ, വിട്ടുപിരിഞ്ഞു പോകുന്നത് പോലെ, ശരീരത്തിന് കേടുപാട് സംഭവിക്കുന്നത് പോലെ ഈമാനുള്ള മുഅ്മിനെ, അറിയാതെയാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും നിന്റെ നാവ് കൊണ്ടുള്ള ഒരാലിമിനെ കുറിച്ചുള്ള നിസാരപ്പെടുത്തിയുള്ള വാക്ക് നിന്റെ ആത്മാവ് ചത്തുപോകാ, നിന്റെ ഈമാനാകുന്ന വിളക്ക് അടഞ്ഞു പോകാ, നിന്റെ വിശ്വാസമാകുന്ന നൂറ് നിന്റെ കൽബിൽ നൂരിപ്പോകാ, ചിലപ്പോൾ അത് കാരണമായി പോയി. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹനെ ഭയക്കുന്ന ഈമാനുള്ളൊരു മുഅ്മിന് അയാളെ നാവിനെ കൃത്യമായി സൂക്ഷിച്ചോളണം, ഉമ്മനോട് സംസാരിക്കുമ്പോ ബഹുമാനത്തോടെ സംസാരിച്ചോളണം, പാപ്പനോട് സംസാരിക്കുമ്പോ ബഹുമാനത്തോടെ സംസാരിച്ചോളണം. സത്യം പറഞ്ഞാൽ ഉമ്മ ചിലപ്പോൾ പറഞ്ഞത് തെറ്റാണ്, പാപ്പ പറഞ്ഞത് ചിലപ്പോൾ തെറ്റാണ്. നിന്നെ കുറിച്ചൊരു അപരാധം പറഞ്ഞു, ഉദാഹരണം പറയാ, അല്ലെങ്കിൽ ഉമ്മ നിന്നെ കുറിച്ച് ഒരു ആരോപണം ഒരാൾ ഉമ്മനോട് പറഞ്ഞതിനെ കുറിച്ച് ഉമ്മ പറഞ്ഞു, സത്യത്തിലത് തെറ്റാണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല. അതിന്റെ പേരിൽ ഉമ്മ നീ നന്നാകണം എന്ന് ചിന്തിച്ച് നിന്നോട് വെറുപ്പ് പിടിക്കുമ്പോ, നീ നന്നാകണം എന്നാലോചിച്ച് പാപ്പ നിന്നോട് ദേഷ്യം കാണിക്കുമ്പോ, പാപ്പനോട് തിരിച്ച് വെറുപ്പ് പിടിക്കാ, പാപ്പന്റെ മുന്നിൽ നിന്റെ വെറുപ്പിന്റെ അളവ് കാണിക്കാ, പാപ്പനോട് കിരത്തി സംസാരിക്കാ, ഉമ്മനെ തരം താഴ്ത്തി സംസാരിക്കാ, നിനക്കൊരു നിലക്കും അവകാശമില്ല. ോട് പറഞ്ഞാൽ ചിലപ്പോ അപ്പൊ തന്നെ തിരിച്ചു കിട്ടേണ്ടത് കിട്ടും. ഉമ്മനോട് തീരെ പറയാൻ പാടില്ല, ബാപ്പനെക്കാൾ ഗൗരവമാണ് ഉമ്മ
റബ്ബിനോടുള്ള അത്തരം മതിപുകേടുള്ള സംസാരം ധാരാളം. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മുക്ക അതിന്റെ ഉമ്മനോടാണ്. പിന്നാരോടാണ് നബിയെ? ഉമ്മുക്ക നിന്റെ ഉമ്മനോടാണ്. പിന്നാരോടാണ് നബിയെ? ഉമ്മുക്ക നിന്റെ ഉമ്മനോടാണ്. നാലാമത്തെ പ്രാവശ്യമാണ് അബൂക്ക നിന്റെ ബാപ്പനോടാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉമ്മ ചിലപ്പോൾ നിന്റെ ആരോഗ്യം ഉമ്മക്ക് ഉണ്ടാകൂല, നിന്റെ തടി ഉണ്ടാകൂല, നിന്റെ വലിപ്പം ഉണ്ടാകൂല, നിന്റെ ശക്തി ഉണ്ടാകൂല. പക്ഷേ ഉമ്മനോട് കരത്ത് സംസാരിക്കരുത്. ഉമ്മ എന്ന് പറയുന്നൊരു വലിയ ശക്തി ഉമ്മക്കുണ്ട്. ഉമ്മ എന്ത് പറഞ്ഞാലും അത് കേട്ടുകൊടുക്കാനുള്ളൊരു നല്ല സന്മനസ് വേണം, അത് കേട്ടുകൊടുക്കാനുള്ളൊരു നല്ല ശുദ്ധമായ മനസ്സ് വേണം. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല, വന്നാ പിന്നെ വളരെ ശ്രദ്ധിച്ചോളണം. ഇമാം അബുൽ ലൈത് റഹിമഹുല്ലാഹ് രണ്ടാമതായി അത് എവിടുന്ന് പ്രത്യേകമായി പറയുന്നു, ഈമാനിന് കേടുവരാതെ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവന് ഉണ്ടാകേണ്ട രണ്ടാമത്തെ അടയാളം എന്താ? അവന്റെ വയറിന്റെ കാര്യത്തിൽ എനിക്ക് പേടി വേണം, അവന്റെ വയറിന്റെ കാര്യത്തിൽ എനിക്ക് പേടി വേണം. എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ, വയറിന്റെ കാര്യത്തിൽ പാർക്കാ പേടിയില്ലാത്തത്, എല്ലാവർക്കും പേടിയാണ്. പീസ് ഹൗസിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞാൽ എത്ര ആർക്കാ സന്തോഷമില്ലാത്തത്, പോകുമ്പോൾ ഒരു പൊതി ചോറും കൂടി കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിലും സന്തോഷം ഇല്ലേ. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആൾക്കാർക്ക് സഹസിലേക്ക് എത്താൻ ചിലപ്പോൾ അത് കാരണമായി പോയി. ഇവിടെ ചോറുണ്ടോ വെള്ളമുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അത് പറഞ്ഞതിന്റെ പേരിൽ ഇനി ആരും ചോറുണ്ട് വിചാരിച്ച് കാത്തിരിക്കണ്ട, എനിക്കറിയില്ല ഉണ്ടോ ഇല്ലയോ. നിങ്ങൾ സംഘാടകരോട് ഞാൻ ഉദാഹരണം പറഞ്ഞത്, വയറിന്റെ കാര്യത്തിൽ പേടി വേണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം അബുൽ ലൈത് റഹിമഹുല്ലാ. അള്ളാഹുവിനെ ഭയക്കുന്ന ഒരു മുഅ്മിനാണെങ്കിൽ എനിക്ക് വയറിന്റെ കാര്യത്തിൽ പേടി വേണം. അതെല്ലാവർക്കും ഇല്ലേ നമ്മളെ സംശയം അല്ലേ. വയറിന്റെ കാര്യത്തിൽ പേടിയില്ലാത്ത ആരാളുള്ളത്? ഏത് സമയത്തും മനുഷ്യന്റെ പേടി തന്നെയല്ലേ. ഒരു നേരം പട്ടിണിയില്ലാതെ ജീവിക്കണം, അല്ലെ, ഒരു നേരം ഒരു വിഷമമില്ലാതെ ജീവിക്കണം എന്ന് ചിന്തിക്കാത്തവൻ ആരാളുള്ളത്? ആ വയറിന്റെ കാര്യത്തിലുള്ള പേടിയല്ല നമ്മൾക്ക് അത് കാണിക്കുന്ന ഭയം അല്ല. മറിച്ച് ഇമാം അബുൽ ലൈത് റഹിമഹുല്ല പറയാണ്, അവന്റെ വയറ്റിലേക്ക് കടപ്പിക്കൂല, അവൻ പ്രവേശിപ്പിക്കൂല, പല യുദ്ധിലും ബത്രവും ഇല്ല, ലാലം ഖലീല. വയറിന്റെ കാര്യത്തിൽ അവന് ഭയം വേണമെന്ന് പറഞ്ഞാൽ അവന്റെ വയറിലേക്ക് ഹലാലല്ലാത്തതവൻ പ്രവേശിപ്പിക്കൂല, ഹലാലല്ലാത്തതവൻ ഭക്ഷിക്കൂല, അതും വയറ് നിറയെ ഭക്ഷിക്കൂല. ഭയക്കുന്നൊരു മൂമിൻ ഉണ്ടാകേണ്ട സ്വഭാവമാണ് അവന്റെ വയറിനെ കാര്യത്തിന്റെ വയറിന്റെ കാര്യത്തെ കുറിച്ച് അവന് പേടി വേണം. അള്ളാഹനെ ഭയക്കുന്നൊരു മൂമിനിന് ഉണ്ടാകേണ്ട പേടിയാണ് അവന്റെ വയറിന്റെ കാര്യത്തിൽ അവന് പേടി വേണം. അതിന് വേണ്ട പേടി എന്താണ്? ഒന്നാമത്തത് ഹലാലല്ലാത്തത് വയറിൽ കടക്കുമോ എന്ന ഭയം വേണം. രണ്ടാമത്തത് വയറിൽ മൂന്നിലൊന്നിനൊക്കോ അധികരിപ്പിക്കരുത്, ഭക്ഷിക്കൂല. നിങ്ങൾ നോക്കൂ മഹാന്മാരായ മുങ്കാമികളെ ഇമാമികളെ ജീവിതം, അതേ ഒരു ഒട്ടതി ഒരാടിന് കളവ് പോയപ്പോ ആ ആടിനെ കളവ് പോയ സമയത്ത് ഇമാം മുഹമ്മദ് അബൂ ഹനീഫ വിവരമറിഞ്ഞപ്പോ ആ ഒരാടിന് എത്ര ആയുസ് ഉണ്ടാകുമെന്നാണ് പിന്നെ ചിന്തിക്കുന്നത്. ഒരാടിനൊക്കെ നഷ്ടപ്പെട്ടു പോയി, ഒരാടിനെ കളവ് പോയി എന്ന വിവരം കിട്ടിയ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഞാൻ ഓർക്കുന്നു, ഈമാനുള്ള മുഅ്മിനീങ്ങളെ ആടിനെ കളവ് പോയപ്പോ അവിടുന്ന് പഠിക്കുന്നത് ഒരാടിന് എത്ര വയസ്സ് വരെ ജീവിക്കാൻ കഴിയും, ഒരാടിന് എത്ര കൊല്ലം ജീവിക്കാൻ കഴിയും പഠിച്ചു. എന്തിനാണ്? ആ കൊല്ലം വരെ ഇനി ആടിനെ ഭക്ഷിക്കൂല, കാരണം കളവ് പോയ ആടാണ് ഈ മുതലാളി കൊണ്ടുവന്ന് അറുത്തിട്ട് എനിക്ക് തന്നതെങ്കിൽ കട്ടെടുത്ത സാധനം എന്റെ വയറ്റിലെത്തുമല്ലോ, അതുകൊണ്ട് എനിക്ക് ഇനി ആട് വേണ്ട. മഹാന്മാരായ നമ്മളെ മുൻഗാമികളെ സൂക്ഷ്മതയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഹറാമെത്തും എന്ന് ഭയന്നതിന്റെ പേരിൽ
ഒരു ആടിനെ കളവ് പോയപ്പോ ഒരാടിന് ഏകദേശം ഇത്ര ആയുസ് ഉണ്ടാകും എന്ന ഒരു പഠനം നടത്തി. ആ വർഷം വരെ പിന്നെ ആട് ഭക്ഷിക്കൂല എന്നുള്ള തീരുമാനമാണ്. എന്തൊരു വലിയ സൂക്ഷ്മതയാണ്. ഹറാമ് കലരാത്ത ഭക്ഷണം വയറ്റിലെത്തണമെന്ന ചിന്തയാണ്. അത് വലിയ വിഷയമാണ്. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഭക്ഷണം വയറ്റിലെത്തിയാൽ ഉണ്ടാകുന്ന ഒരുപാട് മുസീബത്തുകൾ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം. എന്താണ് മുസീബത്ത്? അതിലൊരു മുസീബത്ത് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു. ഭക്ഷണം ശരീരത്തിലെത്തുമ്പോ ആ ഭക്ഷണത്തിലൂടെ അവന്റെ ശരീരത്തിൽ രക്തം ഉണ്ടാകും. ആ രക്തം അവന്റെ തലമുടി മുതൽ കാലിന്റെ അടി വരെ ചലിക്കും. ആ രക്തം അവന്റെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും അതിന്റെ അംശം എത്തിച്ചേരും. അതുകൊണ്ട് തീർന്നില്ല. ആ രക്തം അവന്റെ ശരീരത്തിൽ എത്തുമ്പോ അവന്റെ തലച്ചോറിലെത്തും. അവന്റെ ചിന്തയെയും അവന്റെ ഈമാനിനെയും ആ ഹറാമായ ഭക്ഷണം ചിലപ്പോൾ വേണ്ടാത്തതിലേക്ക് എത്തിക്കും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതിന്റെ പുറമേ അവനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തീരുന്നില്ല. അവന്റെ മക്കളിൽ വരെ അതിന്റെ അടയാളങ്ങൾ കണ്ടുപോയി. അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു പോയി. അവന്റെ ഭാര്യന്റെയും അവന്റെ ശരീരത്തിൽ നിന്നുമുള്ള അതേ വെള്ളം ചേർന്നിട്ടല്ലേ നമ്മളെ മക്കളുണ്ടാകുന്നത്. ആ മക്കള് വരെ ചിലപ്പോൾ പിഴച്ചു പോകാ, ചിലപ്പോൾ പഴുതെറ്റിപ്പോകാ. അത് കാരണമായി പോയി. അല്ലാഹു നമ്മളെയും കുടുംബത്തെയും സ്നേഹിക്കുന്നവരെയും കാത്തു രക്ഷിക്കട്ടെ. ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് അവന്റെ വയറ്റിൽ ഹറാം വരരുത്, പലിശ കയറരുത്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തന്നെ ചരിത്രം ധാരാളം പറയാനുണ്ട്. നല്ല വെയിലിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ കടം കൊടുക്കാനുള്ള ഒരാളുണ്ട്. അയാൾക്ക് കടം കൊടുക്കാനുണ്ട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അതിന്റെ പേരിൽ അയാളുടെ ബിൽഡിങ്ങിന്റെ തണലിൽ നിന്ന് വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അയാളും ഞാനും തമ്മിൽ ഒരു ഇടപാടുണ്ട്, ഞാൻ ആ ബിൽഡിങ്ങിന്റെ നിഴലിൽ ഞാൻ ആസ്വദിച്ചാൽ അത് അയാൾക്ക് പലിശയായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ അതിനില്ല. അവര് ഹറാം കലരാത്ത സമ്പത്തിന് വേണ്ടി അധ്വാനിച്ചത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു ബിൽഡിങ്ങിന്റെ തണല് പോലും പലിശയാകുമോ എന്നവര് ഭയന്ന് പോയി. ബിൽഡിങ്ങിന്റെ തണലിൽ നിന്നാൽ അത് പലിശയാകുമോ പലിശയാകുമോ എന്ന് ഭയമാണ്, സൂക്ഷ്മതയാണ്. പലിശ കലരാത്ത പണം വേണം എന്ന ചിന്ത കൊണ്ടാണ്, പലിശ കലരാത്ത സമ്പത്ത് വേണമെന്ന ചിന്ത കൊണ്ടാണ്. കാരണം പലിശ കലർന്ന പണം കയ്യിലുണ്ടോ അതുവഴി അവന്റെ വയറ്റിലേക്ക് പലിശയെത്താൻ കാരണമായി പോയി. അത് അവന്റെ ശുദ്ധിക്കും അവന്റെ ഈമാനിനും അവന്റെ മക്കൾക്കും അവന്റെ പാരമ്പര്യത്തിനും വരെ കേടുപാട് സംഭവിക്കാൻ കാരണമായി പോയി. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഇമാം അബുൽ ലൈസ് റഹിമഹുല്ലാ ഒന്നാമതായി ഭയപ്പെടേണ്ട കാര്യം നാവാണെന്ന് പറഞ്ഞു. രണ്ടാമത് ഭയപ്പെടേണ്ട കാര്യം പിന്നെ ഏത്? വയറാണ് കേട്ടോ. ഹറാം വയറ്റിലെത്തുന്നതിനെ കുറിച്ച് സൂക്ഷിക്കണേ ഉമ്മമാരെ, ശ്രദ്ധിക്കണേ ഉമ്മമാരെ, ശ്രദ്ധിക്കണേ കാരണവന്മാരെ, ശ്രദ്ധിക്കണേ കൂട്ടുകാരെ. അധികരിപ്പിക്കരുത്, കഴിക്കുന്നതിന് പരിധികളും. ഖുർആനിൽ പറഞ്ഞത് തിന്നോളൂ കുടിച്ചോളൂ, അതെല്ലാവർക്കും അറിയാലേ ആയത്ത്? എല്ലാവർക്കും അറിയാം കുലു വശ്രബൂദൽ ആയത്ത്, എല്ലാവർക്കും അറിയില്ലേ? ഏത് നാടന്മാർക്കും അറിയാം, പലർക്കും അറിയില്ല. ബാക്കി അറിയണമെന്നില്ല, കാരണം തിന്നോളൂ കുടിച്ചോളൂ എന്നുള്ള പറഞ്ഞില്ലേ, അത് മതി. അത് കിട്ടിയപ്പോ നമുക്ക് എല്ലാം തികഞ്ഞു. എന്നാ അത് മാത്രമല്ല, അതിന്റെ ശേഷം വന്ന പിന്നെയും പറയുന്നുണ്ട് വലാ തുസ്രിഫു, തിന്നണം കുടിക്കണം അതിനൊന്നും പരിധി വിടാൻ പാടില്ല. തിന്നുന്നതിനും കുടിക്കുന്നതിനും പരിധി വേണം.
അതിനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശാസ്ത്രീയമായ ഒരു പരിധി പറഞ്ഞു തന്നു. മനുഷ്യന്റെ ശരീരത്തിന്റെ ഘടനകൾക്കും മനുഷ്യന്റെ ശരീരത്തിനും കേടുപാട് സംഭവിക്കാത്തൊരു ഘടന പറഞ്ഞു തന്നു. മൂന്നിലൊന്ന് ഭക്ഷണമാണ്, മൂന്നിലൊന്ന് വെള്ളമാണ്, മൂന്നിലൊന്ന് കാലിയാണ്. മൂന്നിലൊന്ന് കാലി വേണമെന്നല്ലേ പറഞ്ഞത്? പിന്നെ അതുകൂടി എങ്ങനെ നിറക്കാൻ കഴിയുന്നു? വെള്ളം കുടിച്ചിട്ടോ അല്ലെ ഭക്ഷണം കഴിച്ചിട്ടോ? ഏതാ രുചി ഉള്ളത് നോക്കിയിട്ട് കഴിക്കാം. എന്നാ തന്നെ നമുക്ക് മതിയാവും. ഒരു മൈസൂർ പയൻ തിന്നാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഒന്നും കൂടി തിന്നായിരുന്നു എന്നുള്ള ചിന്തയായിരിക്കും. എത്ര തിന്നാലും മതി വരൂല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടേണ്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവന്റെ ബുദ്ധിക്ക് വരെ കേടുപാട് സംഭവിക്കാൻ അത് കാരണമാണ്. അവന്റെ മൈൻഡ് വർക്ക് ചെയ്യൂല. കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോ അവന്റെ മൈൻഡ് വർക്ക് ചെയ്യൂല, ബുദ്ധി വർക്ക് ചെയ്യൂല, അവന്റെ ചിന്തകൾ കൂടുതൽ പുരോഗമിക്കൂല. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് നിയന്ത്രണം വേണം. അതേ വയറ് നിറയെ ഭക്ഷണം കഴിക്കുമ്പോ ആത്മാർത്ഥതയോടെ നിസ്കരിക്കാൻ കഴിയൂല, ഇബാദത്ത് ചെയ്യാൻ കഴിയൂല. എന്നാൽ പാവങ്ങളെ ഓർത്ത് പാവങ്ങളെ വിഷമവും അതുപോലെ വിശപ്പിന്റെ പ്രയാസവും അറിയാൻ വേണ്ടി നമുക്ക് അല്ലാഹു തആല നിശ്ചയിച്ച നോമ്പിനെന്ന് പോലും നമുക്ക് വയറ് നിറക്കാതെ സമാധാനം വരൂല. തറാവീഹ് നിസ്കരിക്കുമ്പോ വയറ് നിറഞ്ഞിട്ട് സുജൂദ് ചെയ്യുമ്പോ വയറ് നിറച്ച് തട്ടണം, എന്നാലേ സമാധാനം വരും. അത്രയും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം എന്നുള്ള ചിന്തയാണ് നമ്മളെ ചിന്ത. സൂക്ഷിക്കേണ്ട ഭയപ്പെടേണ്ട കാര്യമായി ബഹുമാനപ്പെട്ട ഇമാം അബൂ ലൈത് റഹിമഹുല്ലാഹു രണ്ടാമതായി പറഞ്ഞു. മൂന്നാമതായി ഇമാം അബൂ ലൈത് റഹിമഹുല്ലാഹു പറയാണ്, അവന്റെ കണ്ണിനെ അവൻ ഹറാമിൽ നിന്ന് ശ്രദ്ധിക്കണം, കണ്ണിനെ ഹറാമിൽ പതിയാതെ ശ്രദ്ധിക്കണം. അന്യപെണ്ണിന്റെ ഫോട്ടോയിലേക്ക് നോക്കുന്ന കണ്ണുകളാകരുത്, അന്യപെണ്ണിന്റെ ചിത്രം നോക്കുന്നവരാകരുത്, അന്യപെണ്ണിന്റെ ചിത്രം നോക്കി രസിക്കുന്നവരാകരുത്. അത് മൊബൈലിലാകട്ടെ എവിടെയാകട്ടെ ഹറാമ് തന്നെ. സിനിമാ നടിമാരുടെ ചിത്രങ്ങൾ വാൾപേപ്പറായി വെക്കുന്ന ചില ചെറുപ്പക്കാരുണ്ട്. അത്തരം ചെറുപ്പക്കാരൊന്നും ഈ ഭാഗത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ചെറുപ്പക്കാരുകളും അത്തരം ചെറിയ വിവരം കുറഞ്ഞ ആളുകളുമുണ്ട്. അന്യ പുരുഷനായ സിനിമാ നടന്റെ ഫോട്ടോ തന്റെ മൊബൈലിൽ വാൾപേപ്പറായി സൂക്ഷിച്ചു വെക്കുന്നവരുണ്ട്. മൊബൈല് തുറക്കുമ്പോൾ തന്നെ സിനിമാ നടിയുടെ മുഖം കണ്ട് നേരം വെളുപ്പിക്കുന്ന ചില വിവരദോഷികളുണ്ട്. അരുതേ കൂട്ടുകാരാ, നിന്റെ കണ്ണിനെ നീ ഹറാമിൽ നിന്ന് സൂക്ഷിക്കണം, ഹറാമിൽ നിന്ന് ശ്രദ്ധിക്കണം. ആരെ കാണേണ്ട കണ്ണാണ്, ആരെ നോക്കേണ്ട കണ്ണാണ്. തങ്ങളെ കാണണമെന്ന് ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന കൂട്ടുകാരെന്ന സദസ്സിലുണ്ടോ? വേദ കേൾക്കുന്ന ബാപ്പമാരുണ്ടോ? വേദ കേൾക്കുന്ന ഉപ്പാപ്പമാരുണ്ടോ? ഹബീബായ നബിദങ്ങളെ ഒന്ന് കണ്ട് പരിചയപ്പെടണമെന്ന് ആശിക്കുന്ന ഉമ്മമാരുണ്ടോ? ആഗ്രഹിക്കുന്ന പെങ്ങന്മാരുണ്ടോ? ഹറാമ കൈയഴിച്ചൊരു കണ്ണ് സമ്പാദിക്കണേ ഉമ്മ, ഹറാമ കൈയഴിച്ചൊരു കണ്ണ് ജീവിതത്തില് സമ്പാദിക്കണേ പെങ്ങളേ. അറിയില്ലേ നിങ്ങൾക്ക് ഇമാം ബൂസരി തങ്ങളെ ഉസ്താദായ അബുല്ലബ്ബാസുൽ മുർസി
ശിഷ്യനാണ്. ഞാനിപ്പോൾ ചരിത്രത്തിലേക്ക് വിശദമായി കടക്കുന്നില്ല. സാധുരേ തരീഖത്തിന്റെ നേതാവാണ് ബഹുമാനപ്പെട്ട ഇമാം അബുല്ല റബ്ബിയ ഇമാം ഷാദുലി റളിയല്ലാഹു. ആ ഷാദുലി ഇമാമിന്റെ അടുക്കൽ നിന്ന് തരീഖത്ത് സ്വീകരിച്ച് അതേ തരീഖത്തിന് നേതൃത്വം കൊടുത്ത മഹാനാണ് അബുൽ അബ്ബാസുൽ മുർസിദ്. അതേ ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റളിയല്ലാഹു ഷാദുലി തരീഖത്തുകാരനാണ്. അവിടുത്തെ ഉസ്താദ് അബുൽ അബ്ബാസുൽ മുർസി ചരിത്രങ്ങൾ ധാരാളം പറയാനുണ്ട്. ഈജിപ്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാണ് ഷാദുലി ഇമാം റളിയല്ലാഹു അൻഹു. എന്റെ അടുക്കൽ നിന്ന് വലിയ ഇൽമു നുകർന്ന മഹാനാണ്. ഒരുപാട് കറാമത്തുകൾ ജീവിതത്തിൽ കണ്ട മഹാനാണ് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയുടെ പരിസരത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെയും മക്ബറ. ഉസ്താദിന്റെയും ശിഷ്യന്റെയും മക്ബറ ഏകദേശം അടുത്തടുത്താണ്. അടുത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ദൂരയുള്ളൂ, നടക്കാനുള്ള ദൂരയുള്ളൂ. ഇമാം അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രങ്ങൾ അവിടുത്തെ മഖാമിന്റെ ചാരിത്ര എഴുതി വെച്ചത് കാണാം. 40 വർഷം തുടർച്ചയായി അഷ്റഫുൽ ഖൽഖു ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളെ സ്വപ്നം കണ്ട മഹാനാണ് ഇമാം അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു. അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങളെ 40 വർഷം തുടർച്ചയായി കണ്ടു എന്ന് ചരിത്രം പറഞ്ഞെങ്കിൽ ഹബീബായ നബി തങ്ങളെ കാണാൻ നമുക്കും ആശയില്ലേ? കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഉമ്മമാരോ? ഈമാനുള്ള മൂമിനുണ്ടോ? ആഗ്രഹം കൊണ്ട് നിർത്തല്ല കൂട്ടുകാരാ. ഹറാം ചെയ്യാത്തൊരു കണ്ണ് സമ്പാദിച്ചോ? അല്ലാഹു നമുക്ക് തൗഫീക്ക് ഹബീബായ നബി തങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോ അതിനെ യോജിച്ചൊരു കണ്ണ് നമുക്ക് വേണ്ടേ? അതിന് കഥയെ കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇത് ഹറാം ചെയ്യാത്ത ശുദ്ധിയുള്ളൊരു കണ്ണ് നമുക്ക് ആവശ്യമില്ലേ? അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ, സിനിമ കണ്ട് സമയം കളയും ഏതെങ്കിലും വിവരം കുറഞ്ഞവരുണ്ടെങ്കിൽ ഇന്നു മുതൽ അത് കൈയൊഴിച്ചോ. സീരിയലിന്റെ മുന്നിലെ സമയം തീർത്ത് കളയുന്ന കുമകളയുന്ന ചിന്ത കുറഞ്ഞവരുണ്ടോ? ഇന്നു മുതൽ നിർത്തലാക്കിക്കോമാരെ. സീരിയല് കണ്ട് സമയം കളയുന്നതിന് പകരം ഖുർആനോത്തിന് അധികരിപ്പിച്ചോ, സ്വലാത്തിന് അധികരിപ്പിച്ചോ. അത് നമുക്ക് ഹബീബ് അങ്ങനെ വിധങ്ങള് സ്വപ്നം കാണാൻ കാരണമാണ് കേട്ടോ. മൂന്നാമതായി മനുഷ്യൻ ഭയപ്പെടേണ്ട കാര്യം അവന്റെ കണ്ണിന്റെ കാര്യമാണ്. അവന്റെ കണ്ണ് ഹറാമിൽ പതിയാതെ ശ്രദ്ധിക്കണം, അന്യപെണ്ണിൽ പെടാതെ ശ്രദ്ധിക്കണം. മുസ്ലിയാരെ ഇപ്പൊ എവിടെ നോക്കിയാലും പെണ്ണില്ലേ? എങ്ങനെ നോക്കിയാലും പെണ്ണിന്റെ ചിത്രമില്ലേ? ഏത് ഓഫീസിൽ കയറിയാലും പെണ്ണില്ലേ? ഏത് ടെക്സ്റ്റൈസിൽ കയറിയാലും പെണ്ണല്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് പറഞ്ഞു, അറിയാതെ നിന്റെ കണ്ണുകൾ, നീ നടന്നു പോകുമ്പോ നിന്റെ കണ്ണിൽ ഒരു പെണ്ണ് പെടുകയായി, ഒരു പെണ്ണിന്റെ മുഖം ശ്രദ്ധയിൽ പെടുകയായി, നിന്റെ കണ്ണിൽ പതിയായി, കണ്ണിനെ നീ ഉടനെ മാറ്റിക്കോ, രണ്ടാമതവളിലേക്ക് നോക്കല്ല. എന്നിട്ട് നീ ചൊല്ലിക്കോ മനസ്സറിഞ്ഞ മാപ്പിരുന്നോ ചെയ്തോ പൊറുക്കലിനെ ചോദിച്ചോ. ഈമാനുള്ള ഭൂമിനീങ്ങളെ, ഇതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ചത്? അതുകൊണ്ട് തന്നെ നിങ്ങൾ സഹാബത്തിന്റെ ജീവിതം ഒന്ന് പരിശോധിച്ചു. ഒരു ചെറിയ ഹറാം കണ്ണിൽ പെട്ടുപോയാൽ, ചെറിയൊരു ഹറാം ശ്രദ്ധയിൽ പെട്ടുപോയാൽ പിന്നവർക്ക് മനസ്സിന് സമാധാനമില്ല, മനസ്സിന് സന്തോഷമില്ല, അവർ
അവർക്ക് സന്തോഷമുള്ള നിമിഷങ്ങളില്ല. എന്റെ റബ്ബനിക്ക് മാപ്പ് നൽകിയോ, എന്റെ റബ്ബനിക്ക് പുറത്തു തന്നു. ഇതറിയാതെ എനിക്ക് എങ്ങനെ ശാന്തി കിട്ടാനോ, എങ്ങനെ സന്തോഷം കിട്ടാനോ? സഹാബത്തിന്റെ ചിന്ത അതല്ലേ, അവരെ മനസ്സതല്ലേ? നമ്മളെ ജീവിതത്തിൽ എത്ര ഹറാം സംഭവിച്ചാലും, എത്ര തെറ്റ് സംഭവിച്ചാലും, അങ്ങനൊരു തൗബ നമ്മളെ മനസ്സിലുണ്ടോ? അങ്ങനൊരു പാശ്ചാത്താപം നമ്മളെ മനസ്സിലുണ്ടോ? നിങ്ങൾ നോക്കൂ, ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബിയല്ലേ ബഹുമാനപ്പെട്ട സഅലബത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. ആ സഅലബ റളിയല്ലാഹു അൻഹു ജീവിതം പരമാവധി ഹറാമിൽ പെടാതെ ചിന്തിച്ചു. കണ്ണ് ഹറാമിൽ പതിയരുത്, അന്യപെണ്ണിനെ നോക്കരുത്, അന്യപെണ്ണിനെ കണ്ണിൽ കാണരുത്. പരമാവധി സൂക്ഷ്മതയുള്ള ജീവിതമാണ് ബഹുമാനപ്പെട്ട സഅലബത് ബിൻ അബ്ദുറഹ്മാൻ. ഒരു ദിവസം നടന്നു നീങ്ങുമ്പോ ഒരന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് അറിയാതെ അങ്ങ് നോക്കിപ്പോയി. ഒരന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കിപ്പോയി ആ ഒരു നിമിഷം തന്നെ മനസ്സിന്റെ ഉള്ളില് തൗബ വന്നുപോയി. ഈമാനുള്ള മനസ്സിന് തെറ്റ് വരുമ്പോ പിന്നെ ഖേദമില്ലാതിരിക്കുമോ? ഖേദപ്രകടനമില്ലാതിരിക്കുമോ? ഓ ഈമാനുള്ള മുസ്ലിമേ, ഫേസ്ബുക്ക് തുറക്കുമ്പോൾ അന്യ പെണ്ണിന്റെ ചിത്രമാണ്, പത്രം തുറക്കുമ്പോൾ അന്യ പെണ്ണിന്റെ ചിത്രമാണ്, ടെലിവിഷൻ തുറക്കുമ്പോൾ അന്യ പെണ്ണിന്റെ ചിത്രമാണ്, റോഡിലിറങ്ങിയ അന്യ പെണ്ണ അവളെ ചിത്രങ്ങളാണ്. പെണ്ണില്ലാത്ത പരസ്യങ്ങളില്ല, പെണ്ണില്ലാത്ത ബിസിനസ് ഇല്ല, പെണ്ണില്ലാത്ത കച്ചവടങ്ങളില്ല. പെണ്ണിന്റെ കൈകളിലേക്ക് ലോകം മാറി വരുന്നൊരു കാലം വരുമെന്ന് ലോകത്തിന്റെ മുഴുവനും ഗുരുവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാണുകയല്ലേ? എവിടെ പോയാലും പെണ്ണ ചോദിക്കട്ടെ. ഈ നിലക്ക് സതിയെ പെണ്ണധികരിച്ചു വന്നൊരു കാലം നമ്മളെ മനസ്സിൽ എത്ര പതി, എത്ര നീ നമ്മളെ കണ്ടുകൊണ്ട്, എത്ര പെണ്ണിനെ അറിയാതെ നോക്കിപ്പോയി, എത്ര പെണ്ണിനെ അറിയാതെ കണ്ടുപോയി. അസ്തഗ്ഫിറുല്ലാഹ മനസ്സറിഞ്ഞു ചൊല്ലുന്നവരെത്ര, മനസ്സ് പൊട്ടി കണ്ണിൽ നിന്ന് വെള്ളമൊഴുകിയവരെത്ര, കരഞ്ഞു റബ്ബിനോട് പാപമോചനം തേടി കിടന്നുറങ്ങുന്നവരെത്ര. ഈമാനുള്ള മുസ്ലിമേ, ഒരു അന്യവൻ നിന്റെ ശരീരത്തിലേക്ക് അറിയാതെ നോക്കിപ്പോയ സഅലബത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മനസ്സിന്റെ ഉള്ളില് തൗബ വന്നുപോയി, മനസ്സിന്റെ ഉള്ളില് ഖേദം വന്നുപോയി. ഇനി ഞാൻ എന്റെ ഹബീബിന്റെ മജ്‌ലിസിലേക്കില്ല, ഹബീബായ നബി തങ്ങളെ സദസ്സിലേക്കില്ല. കാരണം തെറ്റ് ചെയ്ത കണ്ണുകൊണ്ട് എന്റെ നേതാവിനെ ഞാൻ എങ്ങനെ നോക്കുമല്ലോ, ഹബീബിനെ ഞാൻ എങ്ങനെ ദർശിക്കുമല്ലോ? ചിന്തിക്കുന്നതാണ്, എന്റെ കണ്ണുകൊണ്ടൊരു ഹറാം ഞാൻ അറിയേത് നോക്കിപ്പോയല്ല അല്ലാ, ഞാൻ എങ്ങനെ ഇനി ഹബീബായ നബി തങ്ങളെ മുഖത്തേക്ക് നോക്കും? അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖത്തേക്ക് നോക്കും? സഹാബത്തിന്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കും? എന്റെ ഹബീബായ നബി തങ്ങൾ എന്റെ തെറ്റിനെ കുറിച്ച് അറിഞ്ഞാലോ എന്ന ഭയവും മനസ്സിൽ വന്നു പോയി. ഇനി ഞാൻ ഹബീബിന്റെ മജ്‌ലിസിലേക്കില്ല,
ഇനി ഞാൻ എവിടേക്കുമില്ലോ, ഇനി എന്റെ ജീവിതത്തിൽ സന്തോഷമുള്ള സമയങ്ങളില്ല, വയറ് നിറച്ച് ഭക്ഷിക്കുന്ന പരിപാടിയില്ല, ഇനി എനിക്ക് സന്തോഷം വേണോ, സമാധാനം വേണോ, എന്റെ റബ്ബെനിക്ക് പുറത്തു തന്നു എന്ന വിവരം കിട്ടാൻ, എന്റെ റബ്ബെനിക്ക് മാപ്പ് തന്നു എന്ന വിവരം കിട്ടാൻ, എന്റെ ദോഷം റബ്ബ് പുറത്ത് കഴുകി വൃത്തിയാക്കി എന്റെ ഹൃദയം ശുദ്ധീകരിച്ചു എന്ന വിവരം അറിയാതെ ഇനി ഞാൻ ഹബീബിന്റെ മദീനയിലേക്ക് തിരിച്ച് യാത്രയില്ല. മദീനയെ മദീന വിട്ട് മക്ക വിട്ടോടിപ്പോയ മദീന തലബത്തുബ്നു അബ്ദുറഹ്മാൻ ഈമാനുള്ള മോമിനീങ്ങള് തൗബയിലാണ് റബ്ബെന്ന് മാപ്പ് തരണം, റബ്ബെനിക്ക് പുറത്തു തരണം, റബ്ബെനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്നാണ് എനിക്ക് മാപ്പ് കിട്ടേണ്ടത് എന്ന ഭയത്തിലാണ്, എന്ന വേദാറിലോ ഉറക്കമില്ല, വേണ്ടതുപോലെ ഊണില്ല, ഭക്ഷണമില്ല, ഏത് സമയത്തും ഇതേ തൗബ തന്നെ, ഇബാദത്ത് തന്നെ. 40 ദിവസം തുടർച്ചയായി തൗബ ചെയ്തു, എവിടേക്കുമില്ല, എന്റെ റബ്ബെനിക്ക് പുറത്തു തന്നു എന്ന വിവരമറിയാണ്, ഇനി തിരിച്ചു പോകുന്ന പരിപാടിയില്ല. ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കിപ്പോയപ്പോ, ഒരന്യ പെണ്ണിന്റെ ചിത്രം കണ്ണിൽ പെട്ടുപോയപ്പോ, ഇനി ഇതിൽ നിന്ന് മോചനം ലഭിക്കാതെ, മാപ്പ് ലഭിക്കാതെ ഇനി ഞാൻ മുന്നോട്ടില്ല. മദീനയുടെയും മക്കയുടെയും ഇടയിലുള്ള വിശാലമായ ഒരു പർവ്വതത്തിന്റെ മേൽ വെച്ച് തൗബയിലാണ്, ഇബാദത്തിലാണ്, രാത്രിയിൽ കരഞ്ഞ് റബ്ബിനോട് മാപ്പിരക്കുകയാണ്. 40 ദിവസം മലക്കുല്ലം ലാക്ക് അലൈഹിസ്സലാം ഇറങ്ങി വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നിങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യനായ സലബ എവിടെ നബിയേ, 40 ദിവസമായി കാണാനില്ലല്ലോ. ജീവിതത്തിലെ ചെറിയൊരു പാപം സംഭവിച്ചപ്പോ, കണ്ണുകൊണ്ടൊരു ഹറാം നോക്കിപ്പോയപ്പോ, ആ ഹറാം എന്റെ റബ്ബെനിക്ക് മാപ്പ് തരാതെ വിശ്രമില്ലെന്ന് പറഞ്ഞു, മദീന വിട്ട് നാട് വിട്ട് ഹബീബായ നബി തങ്ങളെ ഭയന്ന് റബ്ബിനെ ഭയന്നു, റബ്ബിന്റെ നരകം ഭയന്ന് നരകത്തിൽ നിന്നോടി രക്ഷപ്പെട്ടു, ഇന്നാലിന്ന പർവ്വതത്തിന്റെ മേലെ വെച്ച് വല്ലാതെ തൗബ ചെയ്യുന്നുണ്ടേ നബീ, ഒന്ന് തിരിച്ചു വിളിക്കണേ നബിയേ, തിരിച്ചു വിളിക്കണേ നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചു പോയി, സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുമാ, രണ്ടുപേരെയും വിളിച്ച അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, തിരിച്ചു വിളിക്കൂ. അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യാത്ര തിരിച്ചു, ആ മലയിലേക്കാണ് യാത്ര പോകുന്ന വഴിയിൽ ദുഫാഫത്ത് എന്ന് പറയും നാട്ടിലേനെ കണ്ടപ്പോ, ഇന്നാലിന്ന് ഒരാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ദുഫാഫത്തിന്റെ ചോദ്യമാണ്, വല്ലാതെ റബ്ബിനോട് തൗബ ചെയ്ത് കരയുന്നൊരു മഹാനാണോ, ഇന്നാലിന്ന് പർവ്വതത്തിന്റെ മേലെയുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവരെ മുന്നോട്ടേക്ക് നീങ്ങി മലയിലേക്ക് ചെന്നു. രാത്രി സമയമാണ്, കൂരിരുട്ടിലാണ്, സാലബദങ്ങളെ തൗബയിലാണ്, കയ്യേറ്റി റബ്ബിനോട് മാപ്പിരക്കുന്നു, റബ്ബേ നീ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ മറ്റൊരു ഇലാഹില്ല അല്ലാഹ്, നീ എനിക്ക് മാപ്പ് തരണേ അല്ലാഹ്, റബ്ബേ അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെറുതോ വലുതോ ആയ എന്ത് തെറ്റുകൾ സംഭവിച്ചെങ്കിലും ആ മഹാന്മാരെ ഹക്കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പ് തരളും റഹ്മാനേ.
നീ ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാനെ. അവരെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ ശിക്ഷിക്കരുത് റഹ്മാനെ. ഉമർബനുൽ ഖത്താബ് തങ്ങളെ ചോദ്യമാ എന്റെ തെറ്റെന്റെ ഹബീബ് അറിഞ്ഞു പോയോ? ഹബീബായ നബി തങ്ങൾ അറിഞ്ഞു പോയോ? എന്റെ ഈമാനുള്ള മോമിനികൾ ഒന്നിരുന്ന സ്ഥലത്ത് ജീവിച്ചിരിക്കുന്ന കാലത്തും വഫാത്തിന്റെ ശേഷവും എന്റെ ഉമ്മത്തിൽ ആരെങ്കിലും ഏതെങ്കിലും നന്മകൾ ചെയ്യുമ്പോ ഞാൻ എന്റെ ഉമ്മത്തിന്റെ നന്മ കണ്ട് കബറിൽ സന്തോഷിക്കുമെന്ന് പറഞ്ഞ നേതാവല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി? എന്നാൽ എന്റെ ഉമ്മത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ അത് കബറിന്റെ ഉള്ളിൽ നിന്ന് കാണുമ്പോ വേദനയോടെ അവർക്ക് വേണ്ടി പാപമോചനം നേടുമെന്ന് ഇസ്തിഗ്ഫാർ ചോദിക്കുമെന്ന് പറഞ്ഞ നബി അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി ഉമ്മത്തിനെ വല്ലാതൊരു സ്നേഹിച്ച നബി തന്നെ, വല്ലാതെ ഇഷ്ടം വെച്ചൊരു നബി തന്നെ. ജീവിച്ചിരിക്കുന്ന കാലത്തും വഫാത്തിന് ശേഷവും സമുദായത്തിൽ ആർക്കെങ്കിലും തെറ്റുപറ്റിയെന്ന് കാണുമ്പോ മദീനയിൽ നിന്ന് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പാപ്പിരക്കുന്ന നേതാവല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി? ചൊല്ലിക്കോ അശ്ഫാഅത്ത് ഹബ്ലിനാ ഫിൽ ഖിയാമതി മുശ്ഫീഖ وَأَهْلَنَا إِلَّا آيَا سَيِّدِي خَيْرًا لِبِي الصَّلَاةُ بِي وَالسَّلَامُ عَلَى الرَّسُولِ وَالشَّفِيعِ الْأَبْتَاحِ والحبيب العربي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي الصلاة والسلام على الرسول والحبيب العربي ഏത് സമയത്തും ഉമ്മത്തിനോടുള്ള സ്നേഹമാണ്, സമുദായത്തോടുള്ള സ്നേഹമാണ്. വഫാത്തിന്റെ സമയത്ത് പോലും അസ്രായീലിനോട് റൂഹ് പിടിക്കുന്ന സമയത്ത് എന്റെ ഉമ്മത്തിനെ ഇങ്ങനെ വേദനിപ്പിക്കരുത് കേട്ടോ. എന്റെയും നിങ്ങളുടെയും മരണത്തിന്റെ വേദനയെക്കുറിച്ചോർത്ത് വഫാത്തിന്റെ വേളയിൽ പോലും കണ്ണുനീരൊഴുക്കിയ നേതാവല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി? ചൊല്ലിക്കോ മൗലായ സല്ലി വസല്ലം ലിദ്ദീമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലി വൽഫരീഖൈനി മിൻ ഉർബി വമിൻ അജ്മി മൗലായ സാലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. അതേ ഈമാനുള്ള മുഅ്മിനെ, ജീവിതത്തിൽ പാപങ്ങൾ ചെയ്യുമ്പോ നിന്റെ കൈകൊണ്ട് ഹറാമുകൾ ചാറ്റ് ചെയ്യുമ്പോ ഹറാമായ വീഡിയോകൾ ശ്രദ്ധിക്കുമ്പോൾ വീഡിയോകൾ കാണുമ്പോൾ ഇതിന്റെ പേരിൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി
വേദനിക്കുന്ന ഒരു നേതാവ് മദീനയിലുണ്ടെന്ന കാര്യം മറക്കല്ലേ പങ്ങളേ, മറക്കല്ലേ ചെറുപ്പക്കാരാ, മറക്കല്ലേ കൂട്ടുകാരോ, മറക്കല്ലേ ഉപ്പമാരി, മറക്കല്ലേ ഉമ്മമാരി. നിങ്ങളെ പെൺകുട്ടികളെ നിങ്ങൾ കോളേജുകളിലേക്ക് കയക്കുമ്പോ തല നിറച്ചിറങ്ങുന്ന മകളോട് അല്പം കൂടി പുറത്തേക്കാക്കിയിട്ട് മോഡലാക്കിയിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞ് മകളെ ഉപദേശിക്കുന്ന ഉമ്മമാരുണ്ടോ? മക്കളെ തിന്മകളിലേക്ക് വിളിക്കുന്ന ഉമ്മമാരുണ്ടോ? മക്കളെ തിന്മക്ക് പ്രചോദനം ചെയ്യുന്ന ബാപ്പമാരുണ്ടോ? എന്റെയും നിങ്ങളുടെയും നിത്തരം ചൈതികൾ നോക്കിയിട്ട് വേദനിക്കുന്ന നേതാവിന് മറക്കല്ലേ പെങ്ങളെ, മറക്കല്ലേ ഉമ്മ. ബഹുമാനപ്പെട്ട തലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ തങ്ങളെ ചോദ്യം, എന്റെ ഹബീബായ നബി തങ്ങള് എന്റെ തെറ്ററിഞ്ഞു പോയോ? അതവിടത്തേക്ക് വേദനയാണല്ലോ അല്ലാ, അവിടത്തേക്ക് മനസ്സിന് വേദനയാണല്ലോ അല്ലാ. അത് ചിന്തിച്ച് തലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ തങ്ങളെ ചോദ്യമാണ്, ആരാണ് വന്നത്? ജിബ്രീലാണോ മലക്കുകളാണോ? എന്റെ പാപം എന്റെ റബ്ബ് പൊറുത്തു എന്ന സന്തോഷ വാർത്തറിയിക്കാനാണോ? അല്ല എന്ന ദോഷം ഹബീബന്റെ വിധങ്ങൾ അറിഞ്ഞുപോയോ? സൈലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ ാണ് നബിതങ്ങൾ അറിഞ്ഞു പോയെന്ന വേജാറാണ്. അതിന്റെ പുറമേ എന്റെ റബ്ബനിക്ക് മാപ്പ് തരുമെന്ന വലിയ പ്രതീക്ഷയിലുമാണ്, വലിയ പ്രതീക്ഷ അർപ്പിച്ചുള്ള മനസ്സുമായാണ് സൈലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ കരയുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, സലബാ കരയണ്ട, ഞാൻ ഉമറാണ്, എന്റെ കൂടെ സൽമാനുണ്ട്, ഹബീബായ നിമിതങ്ങൾ അയച്ചിട്ട് വന്നതാണ്. കരയണ്ട സലബാ, നിങ്ങളെ കുറിച്ച് അല്ലാന്റെ ഹബീബിന് നല്ല മതിപ്പാണ്, നിങ്ങളെ കുറിച്ച് നല്ലതേ പറഞ്ഞിട്ടുള്ളൂ, നല്ലതേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ, സംസാരിച്ചിട്ടുള്ളൂ. ഹബീബായ നിമിതങ്ങൾ നിങ്ങളെ വിളിക്കുന്നു, ഹബീബായ നിമിതങ്ങൾ വിളിക്കുന്നു എന്ന് പറയുമ്പോ പിന്നെ അവിടെ മുടക്കം പറയാൻ കഴിയില്ലല്ലോ. റബ്ബ് മാപ്പ് തന്നു എന്ന വിവരമറിയാതെ തിരിച്ചു പോകില്ലെന്ന തീരുമാനത്തോടെയാണ് മലയുടെ മേലെ കയറിയ സാലുള്ളതെങ്കിലും വിളിക്കുന്നതാരാണ്? തങ്ങളല്ലേ മുടക്കം പറയാനുള്ള വകുപ്പില്ലല്ലോ. സാലപദങ്ങൾ ഹബീബായ നബി തങ്ങൾക്ക് ഉത്തരം, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൂടെ മദീന പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോ ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടു. ഈമാനുള്ള മുഅ്മിനീകൾക്ക് ഖുർആൻ കേൾക്കുമ്പോൾ മനസ്സിന് വലിയ ഫലമാണ്. ഈമാനുള്ള മുഅ്മിനീകൾക്ക് ഖുർആൻ കേൾക്കുമ്പോൾ അവർ കരയാണ്. അതല്ലേ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖുർആൻ ഓതുമ്പോ കരഞ്ഞുകൊണ്ടോതണം, ഖുർആൻ ഓതുമ്പോ കണ്ണുനീര് ഒഴുകിക്കോണം. ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെയല്ല, ഏതെങ്കിലും മാസികകൾ വായിച്ചു തീർക്കുന്നത് പോലെയല്ല, കരഞ്ഞുകൊണ്ടോതളും, മനസ്സ് പൊട്ടിയിട്ടോതളും, ഹൃദയം പൊട്ടിയിട്ടോതളും. കാരണം അത് അല്ലാന്റെ കലമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആൻ കേട്ടിട്ട് ബോധം കെട്ട് വീണുപോയ ചരിത്രം കേട്ടിട്ടില്ലേ? ദിവസങ്ങളോളം പനി പിടിച്ച് കിടന്നുപോയ ചരിത്രം കേട്ടിട്ടില്ലേ? ഖുർആനിൽ ആദാബിന്റെ ആയത്ത് കേട്ടിട്ട് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ നിലത്തേക്ക് വീണുപോയില്ലേ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്? കരച്ചില് നിർത്താൻ കഴിയുന്നില്ല. നരകത്തെ കുറിച്ച് ഓർത്ത ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് കരയല് തന്നെ. രണ്ട് കറുത്ത വരകള്, കറുത്ത പാട്, അതേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൗലിലൂടെ ഖത്താനിയ സുവദാ
നല്ല കറുത്ത രണ്ടടയാളങ്ങളും കണ്ണുനീരൊഴുകിയതും ഉമർ ബിൻ ഖത്താബ് തങ്ങളെ മുഖത്ത് പതിഞ്ഞുപോയി. അതല്ലേ മഹാന്മാരെ ഖുർആനോത്ത്, സഹാബത്തിന്റെ ഖുർആനോത്ത്, നമ്മളെ മുൻഗാമികളെ ഖുർആനോത്ത്. ഓ മുസ്ലിമേ, സഅലബ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളടക്കമുള്ള സഹാബത്ത് നിസ്കരിക്കുന്ന പള്ളിയിലേക്ക് കയറി വരുമ്പോ ഖുർആൻ ഓതുന്നത് കേട്ടപ്പോ നിലത്തേക്ക് വീണുപോയി. ഹബീബായ നബി തങ്ങൾ വന്ന് മന്ത്രിപ്പിച്ച് എഴുന്നേൽപ്പിച്ചു, തലബ ടെൻഷൻ അടിക്കണ്ട നബിയേ, എന്റെ കാര്യം ഒന്ന് റബ്ബിന്റെ അടുക്കൽ തീരുമാനമാകണം, എന്റെ റബ്ബം എനിക്ക് മാപ്പ് തന്നു എന്ന വിവരമറിയണം. അതറിയാതെ തലബക്ക് സമാധാനമില്ല നബിയേ. ഓ ചെറുപ്പക്കാരാ, എത്ര സിനിമ നീ കണ്ടുതീർന്നോ, എത്ര അന്യവണ്ണിന്റെ ചിത്രം നീ കണ്ടടോ, സിനിമയിലും സീരിയലുകളിലും അഭിനയിക്കുന്ന അന്യവണ്ണിന്റെ ചിത്രം നോക്കി നീ എത്ര രസിച്ചടോ, എത്ര സമയം നഷ്ടപ്പെടുത്തിയടോ, നിന്റെ മനസ്സിൽ എത്ര മാപ്പുണ്ട്, നിന്റെ മനസ്സിൽ എത്ര തോബയുണ്ട്. തലപദങ്ങളെ തോബ കണ്ടില്ലേ, ഒരന്യവണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കിപ്പോയപ്പോ പിന്നെ തോബ ചെയ്യല് തന്നെ വിശ്രമമില്ല, നിർത്തലില്ല. റബ്ബ് മാപ്പ് തന്നു എന്ന വിവരമറിയാതെ ഞാൻ എങ്ങനെ സന്തോഷിക്കുമെന്ന ചിന്തയാണ്. റബ്ബെനിക്ക് പൊറത്തു തന്നു എന്ന വിവരം എനിക്ക് കിട്ടാതെ ഞാൻ എങ്ങനെ സന്തോഷത്തിൽ കിടന്നുറങ്ങുമെന്ന ആലോചനയാണ്. ബോധരഹിതനായി കിടക്കുന്ന സലബ തങ്ങളടുക്കലേക്ക് റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുപോയി. തലബ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അധികരിപ്പിച്ചോ നിന്റെ ദുന്യാവിലെ വിഷമങ്ങൾ നീങ്ങാൻ നല്ലതാണ്, നിന്റെ പ്രയാസങ്ങൾ നീങ്ങാനത് നല്ലതാണ്, നിന്റെ വിഷമങ്ങൾ നീങ്ങാനത് നല്ലതാണ്, പാരത്രിക ലോകത്തെ വിജയത്തിനും നല്ലതാണ്. വീട്ടിലേക്ക് മടങ്ങിക്കോ, വിശ്രമമെടുത്ത് തിരിച്ചു വന്നോ. തലമതങ്ങൾ വീട്ടിലേക്ക് പോയി, മടക്കമില്ല. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സലബദങ്ങളെ ഹബീബായ നബിദങ്ങള് ഹളറത്തിൽ കാണാനില്ല. സഹാബത്ത് രോഗിയാണെന്ന വിവരമാണ്. സലബദങ്ങളെ കാണാൻ പോവുകയാണ്. രോഗികളെ സന്ദർശിക്കല് പുണ്യമാണ്, രോഗികളെ സന്ദർശിക്കല് സുന്നത്താണ്, അതേ അവരോട് നല്ല വാക്ക് പറയൽ സുന്നത്താണ്, അവരെ കണ്ട് സമാധാനിപ്പിക്കല് സുന്നത്താണ്, സാന്ത്വന പ്രവർത്തനങ്ങൾ സ്വീയസ് പോലെയുള്ള സന്നദ്ധീയമായത്തിന്റെ പ്രവർത്തകർ നടത്തുന്നത് അതിയാണ്. ഹബീബായ നബിദങ്ങൾ വലിയ പുണ്യകർമ്മമായി പഠിപ്പിച്ച ഞാനിപ്പോ ഇവിടെ വരുമ്പോ അതേ അബ്ദു എന്ന് പറയുന്ന നിങ്ങളെ നാട്ടിന്റെ പരിസരത്തുള്ള എന്നെ ഇവിടേക്കും പല സ്ഥലങ്ങളിലും വേദന വിളിച്ചിട്ട് ഒരു കൂട്ടുകാരൻ, നീ ആഫിയത്ത് കൊടുക്കണേമോ, നീ സലാമത്ത് കൊടുക്കണേമോ, ഇവിടെ ഒരുപാട് വിഷമങ്ങൾ സഹിച്ചുവെങ്കിലും നീ സ്വർഗം പകരം കൊടുക്കണേമോ. വർഷങ്ങളായി കിടക്കയിലാണ്, ഞാൻ മുമ്പ് രണ്ട് പ്രാവശ്യം അദ്ദേഹത്തെ കാണാൻ ചെന്നിട്ടുണ്ട്. ഇന്നിവിടെ വരുമ്പോ കയറണമെന്ന് പറഞ്ഞിരുന്നു, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കയറിയില്ല. കൊണ്ട് വസീയത്ത് ചെയ്തിരുന്നു, റബ്ബെ അവരെയും ഞങ്ങളെയും ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ, അവർക്കും ഞങ്ങൾക്കും നിന്റെ ദീനീ ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. രോഗികളെ സന്ദർശിക്കല് പുണ്യമാണ്, രോഗികളെ കാണല് സുന്നത്താണ്, പോരാ അവരടുക്കൽ പോയി ഒരു നല്ല വാക്ക് പറയല് പുണ്യമാണ്.
നല്ല വാക്ക് എന്ന് പറഞ്ഞാലോ നല്ല കാണാൻ രസമുള്ള കേൾക്കാൻ രസമുള്ള വാക്ക് എന്നല്ല, അവരെ സമാധാനിപ്പിക്കുന്ന വാക്കുകൾ പറയുള്ളൂ. അതുപോലും സുന്നത്താണ്, അവരെ നോക്കല് സുന്നത്താണ്, ശുശ്രൂഷിക്കല് സുന്നത്താണ്. പിന്നെ അവർക്ക് വീൽ ചെയർ വാങ്ങിച്ചു കൊടുക്കല്, കിടക്ക വാങ്ങിച്ചു കൊടുക്കല്, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കല്, ഗുളികയെത്തിച്ചു കൊടുക്കല്. പിന്നെ അതിന്റെ പുണ്യം പറയണോ, അതിന്റെ ബഹുമാനം പറയണോ. തലമതങ്ങൾക്ക് പനിയാണെന്ന് അറിഞ്ഞപ്പോ സ്വഹാബത്തിനെ ചിലര് സന്ദർശിക്കാമോ? കാരണം അത് വലിയ പുണ്യമാണല്ലോ, സമാധാനിപ്പിക്കണമല്ലോ. ഹബീബായോട് വിവരം പറയുന്നു, ഓ നബിയേ, തലമക്ക രോഗത്തിലെ മാറ്റമില്ലയോ? പനി ബാധിച്ച് കിടക്കുന്നുണ്ട് നബീ. എന്തിന്റെ പേരിലാണ് മനസ്സിന്റെ ഉള്ളിലെ തൗബ വന്നപ്പോ പനി പിടിച്ചു പോയി? മനസ്സിന്റെ ഉള്ളിലെ തൗബ വന്നപ്പോ രോഗിയായി പോയി. ഹബീബായ നബിതങ്ങൾ സന്ദർശത്തിന് പോകും, രോഗിയെ സന്ദർശിച്ച് മാതൃക കാണിക്കും. ഹബീബായ നബിതങ്ങൾ തൈലബത്തുമിന് അബ്ദുർ റഹ്മാനെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ശറഫാക്കപ്പെട്ട മടിയിലെ തലവക്കൽ വലിയ ബഹുമാനമല്ലേ, വലിയ ആദരവല്ലേ? ഒരു മുഅ്മിനായ മനുഷ്യന് ജീവിതത്തിൽ കിട്ടുന്ന വലിയ സൗഭാഗ്യമല്ലേ? തലവതങ്ങൾ കിടക്കുന്ന റൂമിലേക്ക് ഹബീബായ നബിതങ്ങൾ അങ്ങ് കയറിയിരുന്നു. അവിടെ നിന്ന് കിടക്കുന്ന കട്ടിലിന്റെ മേലെ അങ്ങ് കയറിയിരുന്നു. കട്ടിലിന്റെ മേലെ കിടക്കുന്ന തലയെടുത്ത് ശറഫാക്കപ്പെട്ട അവിടുത്തെ മടിയിലേക്ക് അങ്ങ് വെച്ചപ്പോ തലപദങ്ങൾ തലവലിച്ചു പോയി. ആ മടിയിലെ തലവെച്ച് കിടക്കാൻ വലിയ ഭാഗ്യമല്ലേ? തലപദങ്ങൾ ചിന്തിക്കുന്നു, അന്യപെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കിപ്പോയി കണ്ണുള്ള ഈ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ വെക്കാൻ കൊള്ളില്ലല്ലോ, അതിന് തല പറ്റില്ലല്ലോ. തെറ്റ് ചെയ്ത തല, ഈ തെറ്റ് ചെയ്യാത്ത ഹറാമ് ചെയ്യാത്ത തിന്മകളിൽ നിന്നും ഹറാമുകളിൽ നിന്നും പ്രൊട്ടക്ഷൻ ലഭിച്ച നബിയേ, അസാധാരണക്കാരിലെ മുഴുവനും അസാധാരണക്കാരനായ അങ്ങയുടെ മടിയിൽ വെക്കാൻ ഈ തല പറ്റില്ല നബിയേ. തലവലിച്ചു കളഞ്ഞു തലബത്തുമിന് അബ്ദുർ റഹ്മാൻ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലബ റളിയല്ലാഹു അൻഹുവിന സമാധാനി തലയെടുത്ത് പതുക്കെ മടിയിലേക്ക് വെച്ചു. തലബ വിഷമിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, വേണ്ടാത്തത് ചിന്തിക്കണ്ട. ർഹമു റാഹിമീന, സത്യവിശ്വാസികളെ വിളിച്ച് ഖുർആൻ പറഞ്ഞു, റബ്ബ് വലിയ കാരുണ്യവാനാണോ? നീ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന റബ്ബിന്റെ നാമം, ആ റബ്ബ് വലിയ കരുണ്യവാനാണ്, ആ റബ്ബ് വലിയ കരുണയുള്ള റബ്ബ്. കാരുണ്യത്തെ കുറിച്ച് പഠിപ്പിച്ച നേതാവ് റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലബദങ്ങളോട് പറയുന്നു, റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശനായി, റബ്ബ് പുറത്തു തരുമെന്ന പ്രതീക്ഷ വേണം, റബ്ബ് പുറത്തു തരാതിരിക്കില്ല. തലബദങ്ങളെ മറുപടി, യാ റസൂലല്ലാ, എനിക്കത് മാപ്പ് കിട്ടിയെന്ന വിവരം എനിക്ക് സന്തോഷമില്ല നബിയേ, എനിക്ക് സമാധാനമില്ല നബിയേ.
ഹബീബായ നബിദങ്ങളെ തലയിൽ കൈവച്ച് പറയുമ്പോഷമിക്കണ്ട, ഈ നിലക്ക് നിങ്ങൾ തൗബ ചെയ്തപ്പോൾ ഈ നിലക്ക് റബ്ബിലേക്ക് മാപ്പിരുന്നു കരഞ്ഞു പറഞ്ഞപ്പോ രാജാവായ റബ്ബേ അർഹമുർ റഹീമീനായ റബ്ബേ നിങ്ങൾക്ക് പുറത്തു തന്നു പോയി മാപ്പ് തന്നു പോയി കേൾക്കേണ്ട താമസം തലവറിയുള്ളൊന്നട്ട് ഹസിച്ചു പോയി. വല്ലാത്ത വേദനയും സന്തോഷവുമുള്ളൊരു സമയം ആ എന്റെ റബ്ബേക്ക് പുറത്തല്ലോ തലപദങ്ങൾ പിന്നെയേ ആ ഒരു സ്ഥലത്ത് വീണങ്ങ് ലോകത്തോട് വിട പറഞ്ഞു പോയി. എന്റെ ചെറുപ്പക്കാരെ ഈമാനുള്ള ഭൂമിനികളെ ഞാൻ എന്റെ പ്രസംഗം ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കിപ്പോയപ്പോലപദങ്ങളെ തൗബ കണ്ടില്ലേ, തൗബ ചെയ്തിട്ട് മതി വന്നില്ല, മാപ്പ് കിട്ടിയെന്ന വിവരം കിട്ടാതെ ഉറക്കം കിട്ടിയില്ല, സന്തോഷം കിട്ടിയില്ല. എന്താണ് കാരണം? പാരത്രിയലോകത്തെ കുറിച്ചുള്ള ചിന്തയല്ലേ, റബ്ബിലേക്കുള്ള മടക്കയാത്രയെ കുറിച്ചുള്ള ചിന്തയല്ലേ, റബ്ബിന്റെ ഭയാനകരമായ കബറിനെ കുറിച്ചുള്ള ചിന്തയല്ലേ, ഭയാനകരമായ നരകത്തെ കുറിച്ചുള്ള ചിന്തയല്ലേ, ഒരു ജാണ വീത സൂര്യനുദിക്കുന്ന രംഗത്തെ കുറിച്ചുള്ള ചിന്തയല്ലേ, നമ്മളെ മനസ്സിലും മരണത്തെ കുറിച്ചുള്ള ചിന്ത കുറഞ്ഞു പോയി, മടക്കയാത്രയെ കുറിച്ചുള്ള ചിന്ത കുറഞ്ഞു പോയി, മടക്കത്തെ കുറിച്ച് മറന്നുപോയി, തിന്മകൾ കൊണ്ട് ജീവിതം നിറഞ്ഞു പോയി, ഹറാമുകൾ കൊട്ടക്കണക്കിന് ചെയ്തവർക്കും ചെയ്യുന്നവർക്കും മനസ്സിൽ തോപയില്ല, മടങ്ങണമെന്ന ചിന്തയില്ല, പാപമോചനം തേടണമെന്ന ചിന്തയില്ല, മാപ്പിരക്കണമെന്ന ചിന്തയില്ല. ഓ മോമിനായ മനുഷ്യ, നിന്നെ സ്നേഹിച്ച ബാപ്പയില്ലേ, സ്നേഹിച്ച മക്കളില്ലേ, സഹോദരങ്ങളില്ലേ, ഭാര്യയില്ലേ, കുടുംബങ്ങളില്ലേ, ഉമ്മയില്ലേ, അവരൊക്കെ കണ്ണുനീരൊഴുക്കിയില്ലേ നിന്റെ മരണത്തിന്റെ വാർത്ത കേട്ടപ്പോ? പല മനസ്സുകളും വേദനിച്ചു പോയില്ലേ? വലിയ കാറ് കാറ് വെച്ച് വലിയ മുതലാളിയായി വലിയ കൊട്ടാരത്തില് കട്ടിലിന്റെ മേലെ കൊടുന്നുറങ്ങുന്ന നിന്നെ, കിടക്കയില്ല, വിരിപ്പില്ല, ഗോതടിയില്ല, ആറുകാലുള്ള മയ്യത്ത് കട്ടിലിൽ കയറ്റിയില്ലേ മുസ്ലിമേ? ബാപ്പക്കെന്ന് പറയാനുണ്ട്, കണ്ണുനീരല്ലാതെ നിനക്കൊന്നും തരാൻ ബാപ്പന്റെ കയ്യിലില്ല, മക്കളെ കയ്യിലെ കണ്ണുനീരല്ലാതെ ഒന്നുമില്ല. സ്നേഹിച്ച ധരിച്ച നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവളെ കയ്യിലും മരുന്നില്ല. എന്റെ പൊന്നുമോനെന്ന ചിന്തയിൽ ഏത് സമയത്തും മക്കളെ കുറിച്ച് ആലോചിച്ച് മക്കളെ വിഷമത്തിൽ വേദനിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരില്ലേ? നൊന്ത് പ്രസവിച്ച ഉമ്മയില്ലേ? ആ ഉമ്മാന്റെ കയ്യിലും കണ്ണുനീരല്ലാത്ത മറ്റൊരു മരുന്നില്ല. ലക്ഷങ്ങൾ വിലയുള്ള കാറ് മുറ്റത്തുണ്ട്, ആരും ചോദിക്കുന്നില്ല കാറ് വേണ്ടേ? പോകുമ്പോ നിന്നോട് ആരും ചോദിച്ചില്ല നിന്റെ കാറ് വേണ്ടേ, ചാവി വേണ്ടേ, കാറെടുത്തു പോകുന്നില്ല, ആരും ചോദിച്ചില്ല. പോകുമ്പോ ആറുകാലുള്ള മയ്യത്ത് കട്ടിലിൽ കയറിയില്ലേ? അന്ന് നിന്റെ വിലപിടിപ്പുള്ള കാറ് വേണമെന്ന ചിന്ത എവിടെ? ബ്രാൻഡ് നോക്കിയുള്ള കുപ്പായം വേണമെന്ന ചിന്ത എവിടെ? ബ്രാൻഡഡായ ചെരുപ്പ് വേണമെന്ന ചിന്ത എവിടെ? ബ്രാൻഡഡായ വാച്ച് വേണമെന്ന ചിന്ത എവിടെ? ബ്രാൻഡഡായ മുണ്ട് വേണമെന്ന ചിന്ത എവിടെ? നല്ല കമ്പനിയുടെ വസ്തുക്കൾ വേണമെന്ന ചിന്ത എവിടെ?
നിന്റെ മയ്യത്ത് തുണിയില്ലേ, കഫൻ തുണിയില്ലേ, അത് കമ്പനി നോക്കാറില്ലോ, അതിനാരും വില പൂശാറില്ല, വില പേശാറില്ല, വെറും വെള്ളക്കതി തുണി തന്നു, മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് നിന്നെ വീട്ടിൽ നിറക്കുമ്പോ, നീ വീട്ടിൽ നിറങ്ങുമ്പോ കണ്ണാടി നോക്കിയില്ലടോ, കണ്ണാടി നോക്കിയിട്ട് മുഖത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് ശ്രദ്ധിച്ചില്ലേ, എത്ര നോക്കിയിട്ടും നിനക്ക് മതിയായില്ല, ഇടക്കിടെ നീ നോക്കിയില്ലേ, ഇറങ്ങുമ്പോ കണ്ണാടിയില്ല, ഇറക്കുമ്പോ നിന്റെ തലമുടി ചീകലില്ലോ, നിന്റെ ഒപ്പിക്കലുകളില്ലോ, എല്ലാ മക്കളോ സ്നേഹിതന്മാരോ ആരോ അവരെ കൈകൾ കൊണ്ട് ചെയ്ത് എല്ലാം ചെയ്തു തന്നു, ആരും അറിയരുത്, ആരും കാണരുത്, ആരും ചിന്തിക്കരുത്, ആരും എന്നെ കാണരുതെന്ന് ചിന്തിച്ച് ലജ്ജയോടെ ജീവിച്ചവളും മയ്യത്തായി കിടന്നപ്പോ മക്കള് കുളിപ്പിച്ച് പോയില്ലേ, ആറുകാലുള്ള മയ്യത്ത് കട്ടിലിൽ കയറ്റിയിട്ട് കൊണ്ടുപോയതോ, ആറടി മണ്ണിലേക്കല്ലേ നിന്റെ പ്രിയപ്പെട്ട മകനോ, പ്രിയപ്പെട്ട ബാപ്പയോ, പ്രിയപ്പെട്ട സഹോദരങ്ങളോ, പ്രിയപ്പെട്ടവരെന്ന് പറയുന്ന എല്ലാവരും ഒരു പിടി മണല് കോരിയെടുത്തില്ലേ, ഒരു പിടി മണ്ണ് വാരിയെടുത്തില്ലേ, അവർക്ക് ആഹ്റം സമ്പാദിക്കാനോ, ومنها نخرجكم تارة الأخرى بن بابا بن أمم بن مونة നിന്നെ പടച്ചത് റബ്ബ് മണ്ണിൽ നിന്നാ, ആ റബ്ബ് നിന്നെ വിളിച്ചതും മണ്ണിലേക്കാണ്, തിരിച്ചു വിളിച്ച് നിന്നെ വിചാരണ ചെയ്യുന്ന ഒരു ദിവസം ഇനി വരാനുണ്ട് കേട്ടോ, നീ ചെയ്തതല്ലാതെ നിനക്ക് ബാക്കിയാകൂല, നീ ചെയ്ത കർമ്മങ്ങളല്ലാതെ നിന്റെ കൂടെ ഉണ്ടാകൂല, എല്ലാവരും കയ്യൊഴിച്ചാറടി മണ്ണിൽ താഴ്ത്തിയിട്ട് തിരിച്ചു വരുന്നൊരു രംഗമില്ലേ കൂട്ടുകാര, തിരിച്ചു വരുന്നൊരു രംഗമില്ലേ ഉപ്പാപ്പമാരെ, തിരിച്ചു വരുന്നൊരു രംഗമില്ലേ ഉമ്മമാരെ, തിരിച്ചു വരുന്നൊരു സമയമില്ലേ ചെറുപ്പക്കാരെ, ആ രംഗത്തെ കുറിച്ച് ചിന്തിച്ചല്ലേ ഹബീബായ നബി തങ്ങളെ രണ്ട് ഭാര്യ മതേ മക്കളെ വിവാഹം ചെയ്ത സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ കരഞ്ഞു കരഞ്ഞു താടി മുഴുവനും നനഞ്ഞു പൊതിർന്നു പോയി, പല സമയവും ആ കബറിനെ കുറിച്ച് ചിന്തിച്ച് കരഞ്ഞു പോയി, കണ്ണുനീരൊഴുക്കിപ്പോയി, എന്നാൽ നിന്റെ കുടുംബങ്ങളും മക്കളും നാട്ടുകാരൊക്കെ നിന്നെ മണ്ണിൽ വെച്ചിട്ട് പറഞ്ഞിരിക്കേ, ഇതിൽ നിന്ന് ഇതിലേക്ക് തന്നെ മടങ്ങിയ നിങ്ങള് ഒരു ദിവസം പുറത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ, ആ ദിവസം നിന്റെ വിചാരണയുടെ ദിവസമാണ്, ഒരു ജങ്ങണ മീത് സൂര്യൻ ഉദിക്കുന്ന സമയവും അല്ലെങ്കിൽ ഒരു മയിൽ മീത് സൂര്യൻ ഉദിക്കുന്ന സമയവും ആരും കൈപിടിക്കാനില്ല, ആരും സഹായിക്കാനില്ല, ആരും ശുപാർശ പറയാനില്ല, ആരും എന്റെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാനില്ല, നിങ്ങളെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാനില്ല, ആദം നബി അലൈഹി സ്സലാം മുതൽ, ഇബ്രാഹിം നബി അലൈഹി സ്സലാം മുതൽ, നൂഹ് നബി അലൈഹി സ്സലാം മുതൽ, കലീമുല്ലാഹി മൂസാ അലൈഹി സ്സലാം മുതൽ, റൂഹുല്ലാഹി ഈസാ അലൈഹി സ്സലാം വരെ എല്ലാ നബിമാരേക്കാളും പോയി തളർന്നില്ലേ,
എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സുജൂദിലേക്ക് വീഴാനുള്ളൊരു നേരമാണ്. സയ്യിദുൽ വജൂദ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് പറയുമ്പോ ഓ ചെറുപ്പക്കാരെ ഹബീബിന്റെ ശുപാർശ കിട്ടാൻ ഒരു 100 സലാത്ത് ദിവസം ജീവിതത്തിലെ പതിവാക്കലുണ്ടോ? ചൊല്ലിയിട്ട് പതിവുണ്ടോ? ചൊല്ലാറുണ്ടോ? ഇന്ന് മുതൽ തീരുമാനമെടുത്തു സലാത്തു ചൊല്ലാത്തൊരു ദിവസം ഇനി എനിക്ക് കഴിയാൻ പാടില്ല. ഒരു 100 സലാത്ത് ജീവിതത്തിൽ മുറുക പിടിച്ചോ ഉമ്മമാരി, മുറുക പിടിച്ചോ ഉമ്മമാരി, പങ്ങന്മാരി. അത് പാരത്രീക ലോകത്ത് സർവ ഗുണങ്ങളും കിട്ടാ അത് കാരണമാണ് കേട്ടോ. സിറാത്ത് പാലം വരെ വളരെ എളുപ്പത്തിൽ കടക്കാൻ അത് കാരണമാണെന്ന് മലക്കുല്ലംലാക്ക് ജീവരി അലൈഹിസ്സലാം പറഞ്ഞു പോയി. അതുകൊണ്ട് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിലനിൽക്കാത്ത വെറും വെള്ളം പോലെയുള്ള അതേ ഒരു വഴിയിൽ ജനിച്ചു വന്ന മരങ്ങൾ കാറ്റത്തുതിർന്ന് വീഴുന്നത് പോലെ, ഒരു ദിനം ജനിച്ചു വീണ എന്നെയും നിങ്ങളെയും പച്ചമാങ്ങ തച്ചിടുന്നത് പോലെ യുവാക്കൾ കൊഴിഞ്ഞു പോകുന്നു, യുവാക്കളെ മലക്കുകൾ റൂഹ് വന്ന് തച്ചിടുന്നുണ്ട്. പഴുപ്പുള്ള മാങ്ങ നിലത്തേക്ക് വീഴുന്നത് പോലെ പ്രായമുള്ളവനെ റൂഹം പിടിച്ച് അജറായിയില് പോകും കണ്ടു. ചെറിയ ചെറിയ ഉണ്ണിമാങ്ങ കൊഴിഞ്ഞീഴുന്നത് പോലെ ചെറിയ മക്കളെയും അജറായിയില് തിരിച്ചു വിളിക്കും കണ്ടോ. പോകുന്ന സമയത്ത് സന്തോഷത്തോടെ നന്മകൾ കണ്ട് സ്വർഗം കണ്ട് പോകാൻ കഴിയണം. ഹബീബായ നബിതങ്ങളുടെ പൂമുഖം കണ്ട് നല്ലൊരു യാത്ര കിട്ടണം. അതല്ലേ യഥാർത്ഥത്തിലുള്ള യാത്രയാണ്. ഇന്നിവിടെ ഞാൻ വരുമ്പോ അതേ ഇവിടെ സദസ്സിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളിൽ പലരും ബാപ്പനെ ബഹുമാനിച്ചു തക്ബീറു ചൊല്ലി ബാപ്പനെ ആദരിച്ച് പലരും എഴുന്നേറ്റു. എന്നെ നിങ്ങൾ ആദരിക്കാൻ ഞാൻ അതിന് മാത്രം വലുപ്പമില്ല, അതിന് മാത്രം ഇൽമെനിക്കില്ല, അതിന് മാത്രമുള്ള തഖ്വയില്ല. നിങ്ങളൊക്കെ ഒന്നി പാവപ്പെട്ട മുതല്ലി ഒന്ന് നന്നാകാൻ ദ്വയ ചെയ്യണം. ഞങ്ങളെ മനസ്സ് നീ നന്നാക്കി തരളും റഹ്മാനെ. പാരത്രീക ലോകത്ത് വിജയം കൈവരിക്കുന്ന സ്വാലിഹികളിലും നീ ഞങ്ങളെ പെടുത്തി തരളും റഹ്മാനെ. നിങ്ങളൊക്കെ ബാപ്പനെ ബഹുമാനിച്ച് പാവപ്പെട്ട മുതല്ലിമ കടന്നു വരുമ്പോ എഴുന്നേറ്റതെന്നത് ഞാൻ ശ്രദ്ധിച്ചു. ചോദിക്കട്ടെ മുഅ്മിനെ, ആ എഴുന്നേറ്റ് നിൽക്കൽ കൊണ്ടെനിക്ക് എന്തെങ്കിലും ഫലമുണ്ടോ? എനിക്ക് വല്ല കാര്യവുമുണ്ടോ? എനിക്ക് വേണ്ടതും നിങ്ങൾക്ക് വേണ്ടതാ എഴുന്നേറ്റ് നിൽക്കലെല്ലാം. എന്റെയും നിങ്ങളുടെയും മരണത്തിന്റെ സമയത്ത് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങിയിട്ട് നമുക്ക് സ്വർഗം കാണിച്ചു തന്നുള്ളൊരു യാത്രയപ്പ്. ആ യാത്രയപ്പിനല്ലേ യഥാർത്ഥത്തിൽ വിലയുള്ളത്? ഹബീബായ നബിതങ്ങളെ പൂമുഖം കണ്ടുള്ളൊരു യാത്ര, ആ യാത്രക്കല്ലേ വിലയുള്ളത്? അതിനാസുതങ്ങള് പറയുന്നു, കണ്ണുകൊണ്ടുള്ള ഹറാമ് കയ്യൊഴിച്ചു, കണ്ണിന്റെ കാര്യത്തിൽ വലിയ ഭയം ശ്രദ്ധിച്ചോ. പരമാവധി കണ്ണുകൊണ്ട് ഹറാമ് ചെയ്യാതെ കണ്ണിനെ സൂക്ഷിച്ച് ജീവിച്ചോ. അവന്റെ കൈകൾ അവൻ സൂക്ഷിക്കട്ടെ, ഹറാമുകളിൽ നിന്ന് അവന്റെ കൈകളെ അവൻ ശ്രദ്ധിക്കട്ടെ. കൈകൊണ്ട് ഹറാമ് പിടിക്കാത്തൊരു ജീവിതത്തിന് വേണ്ടി ഇമാം അബുല്ലൈസ് റഹിമഹുള്ള എന്നെ പ്രചോദനം ചെയ്യുന്നു, നിങ്ങൾക്ക് പ്രചോദനം തരുന്നു. അഞ്ചാമതായി അവിടുന്ന് പറയുന്നു, ഹറാമിലേക്ക് നടക്കുന്നതിനെ കുറിച്ച് ഭയക്കണം കേട്ടോ. മുട്ടുവരെ വേർപ്പിൽ കുളിക്കുന്നവരുണ്ട്, അരവരെ വേർപ്പിൽ കുളിക്കുന്നവരുണ്ട്, നെഞ്ചുവരെ വേർപ്പിൽ കുളിക്കുന്നവരുണ്ട്, കഴുത്തുവരെ വേർപ്പിൽ കുളി
കുളിക്കുന്നവരുണ്ട്, ശരീരം മുഴുവനായും നേർപ്പിൽ കുളിക്കുന്നവരുണ്ട്. അതേ സ്ഥാനത്ത് അർശിന്റെ തണല് ലഭിക്കുന്ന സ്വാലിഹീകളുമുണ്ട്. പ്രബേ ഞങ്ങൾ പാവപ്പെട്ട അടിമകള, മഹാത്മാരെ ഹക്കുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ സ്വാലിഹീകളെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്കും നീ അർശിന്റെ തണല് തരണേ അല്ലോ. നിന്റെ റഹമത്തുകൊണ്ട് നീ ഞങ്ങളെ അർശിന്റെ തണലിലാക്കണേ അല്ലോ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാനെ, ബാപ്പനെ, ഭാര്യനെ, മക്കളെ, കുടുംബങ്ങളെ സ്നേഹിച്ചാദരിച്ച് വയലിന്റെ സദസ്സിൽ വരുന്ന മോമിനികളെ, മോമിനാത്തുകളെ അർശിന്റെ തണല് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലോ. ആറാമതായി മഹാനവറുകള് പറയുകയാണ്, അവന്റെ ജീവിതത്തിൽ അവൻ വല്ലാതെ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവരിലുള്ള വെറുപ്പ്. മുഅ്മിനീങ്ങളായ മറ്റുള്ളവന്റെ മനസ്സിൽ നമ്മളോടുള്ള വെറുപ്പ് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പരമാവധി എല്ലാ മുഅ്മിനീങ്ങളെ മനസ്സിലും നന്മകളും നമ്മളോടുള്ള സ്നേഹവും നിറക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. മാനവർകൾ പറയുകയല്ലാത്തവന്റെ കേൾവി അവൻ കൊടുക്കൂല, ഹക്കല്ലാത്തതവൻ ശ്രവിക്കൂല, ആലിമീങ്ങളെ തെറി വിളിക്കുന്ന സദസ്സിൽ ഇരിക്കൂല, ആലിമീങ്ങളെ കുറ്റം പറയുന്ന മജ്ലിസിൽ ഇരിക്കൂല, ആലിമീങ്ങളെ നിസാരപ്പെടുത്തുന്ന സദസ്സിൽ ഇരിക്കൂല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതേ യൗമത്തു അതേ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു പോയി, ഒരു ദിവസം മനുഷ്യന് വരാനുണ്ട്. ആ ദിവസം മനുഷ്യന്റെ കൈകാലുകളും കണ്ണുകളും മൂക്കും നാക്കും എല്ലാം അവനെതിരെ സാക്ഷി പറയുന്ന ദിവസമാണ്, അവനെതിരെ സാക്ഷി പറയുന്ന ദിവസമാണ്. ആ ദിവസത്തെ കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ എനിക്കും നിങ്ങൾക്കും പരിഹാരമായി, അന്നത്തെ ദിവസം നരകത്തിന്റെ തീയിൽ തീയാളി കത്തുന്ന തീയക്കെടുത്താൻ വേണ്ടി എന്നോടും നിങ്ങളോടും ഒരു പാനീയം സമ്പാദിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു, ഒരു വെള്ളം സമ്പാദിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു. അതെന്ത് വെള്ളമാണെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫതുകല്ലിമുനായിദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. മനുഷ്യന്റെ കൈകാലുകളും മനുഷ്യന്റെ മറ്റവയവങ്ങളും അവനെതിരെ സാക്ഷി പറയുന്ന സമയത്ത്, അവനെതിരെ ശബ്ദിക്കുന്ന സമയത്ത്, അവസാനം റബ്ബ് വലിയ കോപത്തിൽ നിൽക്കുമ്പോൾ അവന്റെ കണ്ണ് റബ്ബിന്റെ മുന്നിൽ പറയുന്ന ഒരു വാക്കുണ്ട്, കണ്ണ് നീ കണ്ട ഹറാമുകൾ മുഴുവനും വിളിച്ചു പറഞ്ഞു, നിന്റെ കണ്ണുകൊണ്ട് നീ ചെയ്ത സർവ തെറ്റുകളും വിളിച്ചു പറഞ്ഞു. ആ കണ്ണ് തന്നെ റബ്ബിന്റെ മുന്നിൽ ഒരു സമ്മതം ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. റബ്ബേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അനുമതി കിട്ടുമോ? കണ്ണിന് അനുമതി കൊടുക്കുമ്പോ കണ്ണ് വീണ്ടും സംസാരിക്കുന്നത് എന്താണ്? ഞാൻ അവനെതിരെ പറഞ്ഞ അപരാധങ്ങൾ ശരിയാണ്, ഞാൻ ഇതുപോലെ കയ്യും കാലും ഒക്കെ സാക്ഷി നിന്നത് സത്യമാണ്, പക്ഷേ നിന്റെ ഹബീബായ നബിതങ്ങൾ ഒരു വാക്കുണ്ടല്ലോ. കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ച് കരഞ്ഞു മാപ്പിരന്നവല്ലു, ആ കണ്ണുനീര് നരകത്തിന്റെ തീയക്കെടുത്തിക്കളയും എന്നത് നിന്റെ നേതാവിന്റെ വാക്കല്ലേ? ഈ മനുഷ്യൻ ഈ കണ്ണുകൊണ്ട് കരഞ്ഞു ധാരാളം കണ്ണുനീരൊഴുക്കി എന്നതിന് ഞാൻ തെളിവാണ്, ഞാൻ അവന് സാക്ഷിയാണ്. നരകത്തിലേക്ക് വലിച്ചേർപ്പെടേണ്ട മനുഷ്യന് സ്വർഗത്തിന്റെ കവാടം തുറന്ന് ആനയിക്കാ, മലക്കുകൾ കോടറ് കിട്ടിപ്പോയി. ഈമാനുള്ള മോമിനെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ, നമുക്ക് റബ്ബിനോട് തൗബ ചെയ്തങ്ങ് പിരിയോളും. ദൂരെ നിൽക്കുന്ന മോമിനികൾക്കൊന്ന് സദസ്സിലേക്ക് അടുത്തു കയറുള്ളൂ. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്കിജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ചെയ്തു പോയപ്പോ
പാപങ്ങളും റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കുള്ളൂ. അതല്ലേ മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഒരു കാര്യം മറന്നുകളയണം, നിങ്ങളോട് മറ്റൊരാൾ ചെയ്ത തെറ്റ് നിങ്ങൾ മറന്നേക്കളും, അത് നിങ്ങൾ ഓർത്തു വെക്കാൻ പാടില്ല. അതേ സ്ഥാനത്ത് നിന്റെ ജീവിതത്തില് സ്വന്തം ജീവിതത്തില് സംഭവിച്ചു പോയ തെറ്റുകൾ അത് മറക്കാനുള്ളതല്ല. ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ റബ്ബിന്റെ മുന്നിൽ പറഞ്ഞു കരഞ്ഞു മാപ്പിരക്കാനുള്ളതാ. ആ മാപ്പ് കിട്ടിയെന്ന വിവരം കിട്ടുന്നത് വരെ, എന്ന റബ്ബിനിക്ക് പുറത്തു തന്നു എന്ന വിവരം കിട്ടുന്നത് വരെ, മോമിനായ മനുഷ്യന് സന്തോഷമില്ല, സമാധാനമില്ല. ഹബീബായ നബി തങ്ങളടുക്കൽ വന്നു. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തേങ്ങി തേങ്ങി കരയുന്നു. റസൂലുള്ള ചോദിക്കുന്നു, ഉമറേ ഇങ്ങനെ കരയുന്നതിന്റെ രഹസ്യം എന്താ? വല്ലാതെ കരയുന്നത് എന്തിനാണ് മറേ? നിങ്ങളെ സമുദായത്തിൽ പെട്ടൊരു വ്യക്തി മദീനയുടെ പള്ളിയുടെ പുറത്ത് കാത്തിരിപ്പുണ്ടേ നബിയേ, അയാള് കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് കരച്ചല് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല, എന്റെ കണ്ണുനീര് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. എന്താണ് ഉമറേ അയാളെ വിശേഷം? എന്താണ് ഉമറേ അയാള് വന്നതിന്റെ രഹസ്യം? നബിയേ വല്ലാത്തൊരു തൗബതല്ലേ, തൗബ കാണുമ്പോ കരച്ചിൽ വന്നു പോയി, എനിക്ക് കണ്ണുനീര് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ഈ പാവപ്പെട്ട മുത്തല്ലിബും നിങ്ങളെ വേദ പറഞ്ഞ് നന്നാക്കാൻ അർഹനല്ല. അല്ലാഹുവേ നിങ്ങളെല്ലാവരെയും നീ നന്നാക്കി തരണം. റഹ്മാനേ എന്നെക്കാൾ എത്രയോ നല്ല ശുദ്ധിയുള്ളവർ, എന്നെക്കാൾ എത്രയോ ഹൃദയം നല്ലവർ, എന്നെക്കാൾ എത്രയോ തഖ്വയുള്ളവർ, എന്നെക്കാൾ എത്രയോ അമല് ചെയ്യുന്നവർ, എന്നെക്കാൾ എത്രയോ ഈമാനുള്ളവർ ഈ മജ്ലിസിലുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളെ ദുആകളിൽ ഈ പാവപ്പെട്ടവരെയും കുടുംബത്തെയും നിങ്ങൾ മറക്കരുത്. റബ്ബേ ഞങ്ങൾക്ക് നീ പരലോക വിജയം തരണം. റഹ്മാനേ ഈ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ ഉമർ ബിനുൽ ഖത്താബ് തങ്ങളെ ഈ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വയത് കേട്ട് നിലത്ത് വീട് പോയ പാവപ്പെട്ടൊരു പ്രവർത്തകനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മുത്തല്ലിബ് ഇതുവരെ തൗഫീഖ് കിട്ടിയിട്ടില്ല, റബ്ബിന്റെ മുന്നിൽ കരഞ്ഞ് ബോധം നഷ്ടപ്പെട്ട് വീഴാൻ എനിക്ക് സാധിച്ചിട്ടില്ല. റബ്ബേ ഞങ്ങളെ മനസ്സ് നീ നന്നാക്കി തരണം. റഹ്മാനേ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തൊരു പാപിയുടെ തൗബ കണ്ടിട്ട് കരയുകയാണ്. എനിക്കതുപോലെ തൗബ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ചിന്തിക്കുന്നതാരാ ഉമറും ഫിൽ ജന്ന പലതവണ ഹബീബിന്റെ നാവിനാൽ പ്രഖ്യാപിക്കപ്പെട്ട ലോകത്തെ മുഴുവനും നേതൃത്വം കൊടുത്ത അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് തങ്ങളല്ലേ ഹബീബായ നബി തങ്ങളെ മുന്നിൽ പിങ്ങി പിങ്ങി പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ പുറത്തു വന്ന പാപം ചെയ്തയാളെ ഹബീബായ നബി തങ്ങൾ വിളിപ്പിച്ചു. എന്താണടോ നിന്റെ പ്രശ്നം യാ റസൂലല്ലാഹ്? ഞാൻ ചിലപ്പോ നിങ്ങളോട് തെറ്റ് പറഞ്ഞാൽ എന്നെ നിങ്ങൾ ആട്ടിയോടിക്കും, ഞാൻ ചെയ്ത പാപം പറഞ്ഞാൽ എന്നെ നിങ്ങൾ തതിയെത്തും. എനിക്കെന്റെ റബ്ബ് മാപ്പ് തരുമോ? നിന്റെ തെറ്റ് അർശിനേക്കാൾ വലുതാണടോ, റബ്ബിന്റെ കുർസിയിനേക്കാൾ വലുതാണടോ. അങ്ങനെ ഹബീബായ നബി തങ്ങൾ ഓരോന്നോരോന്ന് ചോദിച്ചറിഞ്ഞു. അപ്പോഴൊക്കെ അവൻ അതിനേക്കാൾ വലുതാണ് നബി, അതിനേക്കാൾ വലുതാണ് നബി, അതിനേക്കാൾ വലുതാണ് നബി ഓരോന്നും പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, എന്താ മോനെ നിന്റെ തെറ്റ്? യാ റസൂലല്ലാഹ് എന്റെ ജോലി കേട്ടാൽ എന്നെ നിങ്ങൾ അട്ടിയോടിക്കൂ. ഞാൻ മരിച്ചുപോയ കബറുകൾ പോയി കോരിയെടുത്ത് അതിന്റെ ഉള്ളിൽ നിന്ന് കഫൻ തുണിയെടുത്ത് വിൽക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അത് കൊടുത്തിട്ടാണ് എന്റെ മക്കൾക്ക് ഞാൻ ഇതുവരെ ചെലവിന് കൊടുത്തത്. ജീവിക്കാൻ വകയില്ലാഞ്ഞിട്ടാണ് നബി ഈ മനുഷ്യൻ പറയും. ഹബീബായ നബി തങ്ങൾ കരയാൻ തുടങ്ങി. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരച്ചിൽ അധികരിപ്പിക്കാൻ തുടങ്ങി.
കരയുന്ന സദസ്സിൽ അദ്ദേഹത്തിന്റെ വാക്ക് നബിയേ. അങ്ങനെ ഒരു ദിവസം ഞാനൊരു കബർ കുഴിച്ചെടുത്തു. ആ കബറിൽ നിന്ന് കഫൻ തുണി ഊരിയെടുത്തൊരു പെണ്ണിനെ കണ്ടപ്പോ ഹറാമ് കൊതിച്ച് ഞാനങ്ങ് നിന്നപ്പോ കബറിൽ നിന്ന് ഈ അൻസാരികളെ കൂട്ടത്തിൽപ്പെട്ട പെണ്ണാണെന്ന് ഞാൻ ഓർക്കുന്നു. ഈ പെണ്ണിന്റെ ചോദ്യമാ, എന്നെ നഗ്നയാക്കിയിട്ട് നീ എങ്ങോട്ടാണോ പോകുന്നത്? നിന്നെയും നദിയെ നിന്റെ മക്കള് കൊണ്ടുവന്നു ഇതുപോലെ മറമാടുന്നൊരു രംഗമില്ലേ? ഇത് കേട്ടപ്പോ എന്റെ മനസ്സ് ഞെട്ടിപ്പോയി നബിയേ, എന്റെ മനസ്സിൽ തൗബ വന്നുപോയി നബിയേ, എനിക്ക് മാപ്പുണ്ടോ നബിയേ? ഏത് സമയത്തും റഹ്മത്ത് മാത്രം പറയും നേതാവല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇത് കേട്ടപ്പോ ഹബീബായ നബി തങ്ങൾക്കത് സഹിച്ചില്ല, മുഖത്തിന്റെ നിറം മാറിപ്പോയി, ഇറങ്ങിപ്പോകാൻ ഓർഡർ വന്നുപോയി. ഹബീബായ നബി തങ്ങള് കോപത്തിലാണ്. തൗബ ഉള്ളിലും തട്ടിയിട്ട് വന്നതല്ലേ, ആരെയും ബോധിപ്പിക്കാനല്ല, ആരെ മുന്നിലും രക്ഷപ്പെടാനല്ല. റബ്ബിന്റെ കോർട്ടിൽ രക്ഷപ്പെടണം, നരകത്തിൽ രക്ഷ കിട്ടണം എന്നൊരൊറ്റ ചിന്തയിൽ വന്നതല്ലേ? നരകത്തിൽ നിന്ന് മോചനം കിട്ടാതെ മടങ്ങില്ലെന്ന തീരുമാനത്തോടെ വന്ന സ്വഹാബിയല്ലേ? മലയിലെ കോടിച്ചത് തൗബ തന്നേ. തൗബ ചെയ്ത് തൗബ ചെയ്ത് ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. ഭക്ഷണം ദിക്റാണ്, ഭക്ഷണം തൗബയാണ്, നിസ്കാരമാണ്. തൗബ ചെയ്ത് തൗബ ചെയ്ത് കരഞ്ഞ് കരഞ്ഞി സ്വാലിഹായ മനുഷ്യൻ മലയുടെ മേലെ നിലത്തേക്ക് വീണുപോയി. വായിൽ മണ്ണ് കയറുന്ന വിധത്തിൽ പട്ടിണി കിടന്ന് ക്ഷീണിച്ച് പ്രയാസപ്പെട്ട് റബ്ബിന്റെ മാപ്പ് കിട്ടാതെ മരിക്കുമോ എന്ന ഭയത്തിൽ കരഞ്ഞനങ്ങാൻ കഴിയാതെ കിടക്കുമ്പോ മലക്കുല്ലം ലാക്ക് ജിബ്രീൽ അലൈഹി സലാം നബി തങ്ങളടുക്കൽ വന്ന് ചോദിക്കുന്നു, നബിയേ, നിങ്ങളെ റബ്ബ് റഹ്മത്തുൽ ലിലാലമീനായി അയച്ചതല്ലേ? നിങ്ങളയാൾക്ക് വേണ്ടി എന്നോട് പൊറുക്കല്ല ചോദിക്കണ്ടേ നബിയേ? എനിക്കെന്നോട് ശുപാർശ ചെയ്യണ്ടേ നബിയേ? നിങ്ങളയാളെ കൈയൊഴിക്കരുതേ. വല്ലാത്ത തൗബയുള്ള മഹാനാണ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ തിരിച്ചു വിളിപ്പിച്ചു, മദീനത്തെ പള്ളിയിലേക്ക് തിരിച്ചു വിളിച്ചു. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മദീന പള്ളിയിലേക്ക് കയറി വരുമ്പോ ഈ സഹാബി കേൾക്കുന്നത് പള്ളിയിൽ നിങ്ങളറിയാത്ത പല രഹസ്യങ്ങളെയും സൂചിപ്പിച്ച് പറയുന്ന ഖുർആനിന്റെ ആയത്ത് കേട്ടങ്ങ് നിലത്തേക്ക് വീണുപോയി. ഹബീബായ നബി തങ്ങൾ നിസ്കാരം കഴിഞ്ഞു വന്നു നോക്കുമ്പോ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഈ സാലിഹായ മനുഷ്യൻ മരിച്ചു കിടക്കുന്നു. ഹബീബായ നബി തങ്ങളോട് ജിബ്രീൽ പറയുന്നു, അള്ള മുഴുവനും അയാൾക്ക് പൊറുത്തു കൊടുത്തു നബിയേ, അയാളെ റബ്ബ് ആദരിച്ചു നബിയേ, സ്വർഗം കൊടുത്തു നബിയേ, മുഅ്മിനെ റബ്ബ്
റബ്ബിലേക്കാണ് മനസ്സ് തിരിയേണ്ടത്. അവനോടാണ് പാപമോചനം തേടേണ്ടത്. അവനിലേക്ക് മനസ്സ് തിരിച്ച് ചെയ്തു പോയ പാപങ്ങളാകുന്ന കറകളൊന്നും കഴുകി വൃത്തിയാക്കി ഇനിയെങ്കിലും ഒരു നല്ല ജീവിതത്തിന് പാവപ്പെട്ട മുത്തല്ലിമായ ഞാനൊന്ന് ശ്രദ്ധിക്കണം, നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. റബ്ബേ, ഞങ്ങൾ നിന്റെ പാപികളായ അടിമകളാണ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെറുതോ വലുതോ ആയ എന്ത് തെറ്റ് സംഭവിച്ചു പോയോ, പാവപ്പെട്ട ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരായ എസ് എസ് എഫിന്റെ പ്രവർത്തകർ അധ്വാനിച്ച് നടത്തിയ പരിപാടിയാണ്. അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം പകരം തരണേ അല്ലാ. ഞങ്ങളെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞങ്ങളെ നേതാവിനോടൊപ്പം സ്വർഗത്തിൽ ഒന്നിച്ച്, നിന്നെ കണ്ട് ഞങ്ങളെ നേതാക്കളോടൊപ്പം സന്തോഷിക്കാൻ നീ ഞങ്ങൾക്ക് അവസരമൊരുക്കണേ അല്ലാ. ഞങ്ങളെ നരകത്തിലാക്കരുതേ അല്ലാ, നരകത്തിലിട്ട് കരിക്കരുതേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാനെ നരകത്തിലാക്കരുതേ അല്ലാ, ബാപ്പനെ നരകത്തിലാക്കരുതേ അല്ലാ, മക്കളെ നരകത്തിലാക്കരുതേ അല്ലാ, ഭാര്യനെ നരകത്തിലാക്കരുതേ അല്ലാ, കുടുംബങ്ങളെ നരകത്തിലാക്കരുതേ അല്ലാ. സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിച്ച് വയലിന്റെ സദസ്സിൽ വലിയ പ്രതീക്ഷയോടെ വന്ന മോമിനീങ്ങളെ നീ നരകാവകാശികളാക്കരുതേ അല്ലാ, സ്വർഗം തന്നനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളോട് വിട പറഞ്ഞു പോയ ഞങ്ങളെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരുണ്ട്, നേതാക്കളുണ്ട്. ഈ പെരുന്നാളിന്റെ ദിവസം മരിച്ചു പോയ ഞങ്ങളെ എസ് എസ് എഫിന്റെ പ്രവർത്തകനായ കൂട്ടുകാരനടക്കം എല്ലാവരെ കബറും നീ സ്വർഗമാക്കണേ അല്ലാ. ഈ റമദാനില് മരിച്ചു പോയ എന്റെ ഉമ്മയുടെ മാതാവടക്കം പലരുടെയും ഉമ്മാമമാര് പാപ്പമാര് ചിലരുടെ പാപ്പമാരുമ്മമാര് മക്കള് ഭാര്യ അതുപോലെ ഭർത്താവ് സുഹൃത്ത് സഹപാഠി സഹചാരി ഉസ്താദ് ശിഷ്യൻ പലരും മരിച്ചു പോയവരുണ്ട്, എല്ലാവരെ കബറും നീ സ്വർഗമാക്കണേ അല്ലാ. പാവപ്പെട്ട അടിമകളായ ഞങ്ങളെ ഏത് കൈയാണ് കഫൻ ചെയ്യുന്നത് ഞങ്ങൾക്കറിയൂല, ഏത് മനുഷ്യനാണ് ഞങ്ങളെ കൊണ്ടുപോയി മണ്ണിൽ താഴ്ത്തുന്നത് ഞങ്ങൾക്കറിയൂല. ഞങ്ങളെ കബറും നീ സ്വർഗമാക്കി തരണേ അല്ലോ, വിശാലമാക്കി തരണേ അല്ലോ. ഞങ്ങളെ കബറിന്റെ ഉള്ളിൽ നീ സ്വർഗത്തിന്റെ കവാടം തുറക്കണേ അല്ലോ. നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച മുഅ്മിനീങ്ങളായ ഞങ്ങളെ അവിടുത്തെ ഷഫാഅത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ, അവിടുത്തെ ഷഫാഅത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. അവിടുത്തെ ജീവിതത്തിൽ കാണല് ഞങ്ങളെ ജീവിതത്തിലെ വലിയ ആശയാള്, ഞങ്ങളെ നിരാശരാക്കരുതേ അല്ലാ. ഹബീബിനെ പലതവണ സ്വപ്നം കാണാൻ അവസരം തരണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളെ പ്രതിനിധികളായി ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നെത്തിയ ഹാജിമാരെ നീ തിരിച്ചവരെ നാടുകളിലും കുടുംബങ്ങളിലും എത്തിച്ച് സന്തോഷിപ്പിക്കണേ അല്ലാ. വരും കാലങ്ങളിൽ ഞങ്ങൾക്കും നീ ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും നീ തൗഫീക്ക് തരണേ അല്ലാ. ഞങ്ങളെ ഹബീബിന്റെ മദീനത്തെ മണലിൽ ചവിട്ടി മദീനത്തെ റൗളാ ഷെരീഫിന്റെ ചാരത്തിനൊന്ന് ഞങ്ങളെ നേതാവിനെ വിളിച്ചൊന്ന് സലാം പറയല് ഞങ്ങൾ ആശയാണ്. പലതവണ നീ തൗഫീക്ക് തരണേ അല്ലാ, ഭാഗ്യം തരണേ അല്ലാ.
ഞങ്ങള് ധാരാളം നിസ്കരിച്ചവരല്ല, ധാരാളം സദക്ക ചെയ്തവരല്ല, ധാരാളം സുന്നത്ത് നോമനുഷ്ഠിച്ചവരല്ല, ചെയ്തതൊക്കെ കുറെ പോരായ്മകൾ നിറഞ്ഞതാണ്. നീ അർഹമുറാഹിമീനല്ലേ, പാവപ്പെട്ട ഞങ്ങൾ ചെയ്തത് നീ കബൂലാക്കണേ അല്ലോ, വലിയ പ്രതിഫലം തരണേ അല്ലോ, സ്വർഗം തരണേ അല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളൊക്കെ ചോദിച്ച സ്വർഗം ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ല, പക്ഷെ ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നവരാണ്, ഞങ്ങൾക്ക് അവരോടൊപ്പം സ്വർഗം തരണേ അല്ലാ. റബ്ബേ, ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കിഡ്നി നഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കൈകാലുകൾ തളർന്നു കിടക്കുന്നവരുണ്ട്, എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്കും ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് കാമില ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ക്യാൻസർ തരല്ല അല്ലാ, കിഡ്നി ഇല്ലാത്തവരാക്കല്ല അല്ലാ, അത്തരം ഒരു രോഗവും തന്നെ നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഇപ്പാവപ്പെട്ട മുതലിതിന്റെ വന്യപിതാവ് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലോ, ആഫിയത്ത് കൊടുക്കണേ അല്ലോ, എന്ത് രോഗമുണ്ടോ നീ ശിഫ കൊടുക്കണേ അല്ലോ, നീ ശിഫ കൊടുക്കണേ അല്ലോ. അവിടുത്തെ തണലിൽ നീരിൽ ഖിദ്മത്ത് ചെയ്യാൻ ആവശ്യമായ ഇൽമും തഖ്വയും ഇഖ്ലാസും ഒക്കെ നീ ഞങ്ങൾക്ക് തരണേ അല്ലോ. ഞങ്ങളെ ഉമ്മബാപ്പമാർക്ക് ദുനിയാവിലും ആഹ്റത്തിലും സന്തോഷമുള്ള മക്കളായി ഞങ്ങളെയും ഞങ്ങളെ സഹോദരി സഹോദരങ്ങളെയും നീ വളർത്തിത്തരണേ അല്ലോ. അത്തരം നല്ല മക്കളെ നീ ഞങ്ങൾക്കും മോശാരം തരണേ അല്ലോ. ഞങ്ങളെ ശൈഖുനാ കാന്തപുരം ഉസ്താദടക്കും റയീസുലമാ സുലൈമാൻ ഉസ്താദടക്കും ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന സർവാലിമീങ്ങൾക്കും നീ ദീർഘായുസ് നൽകണേ അല്ലോ, ആഫിയത്ത് നൽകണേ അല്ലോ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ആഹ്റത്തിൽ വിളിക്കുന്നതായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ കുട്ടിയാട് സിറാജുൽ ഹുദ എന്ന സ്ഥാപനം കാര്യങ്ങളെ പരിചയപ്പെടുത്തേണ്ടതില്ല. നിങ്ങളോടൊക്കെ പിരിവ് വാങ്ങി തുടങ്ങിയ സിറാജുൽ ഹുദ എന്ന മഹത്തായ സ്ഥാപനം ഓലശട്ടിൽ തുടങ്ങിയതാണ്. ഇപ്പൊ അൽഹംദുലില്ലാ 15,000 കുട്ടികൾ പഠിക്കുന്ന വലിയ സ്ഥാപനമായി സ്ഥാപനം മാറി. അല്ലാഹുവിനെയും ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കുമാറാകട്ടെ. സ്ഥാപനത്തിന്റെ 25th വാർഷിക സമ്മേളനം February 3, 4, 5 തീയതികളിൽ വെച്ച് കുറ്റിയാടിയിൽ വെച്ച് നടക്കുന്നു. എല്ലാ പരിപാടികളിലും എല്ലാവരും എത്തിച്ചേരണം. തസ്കിയത്തുൽ അഅല എന്ന് പറയുന്ന പ്രത്യേകം കർണാടകക്കാർക്ക് വേറെ, കാസർഗോഡുകാർക്ക് വേറെ പ്രത്യേകമായ ഒരു പരിപാടി. എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം പരിപാടികളൊക്കെ അതിന്റെ മുമ്പ് നടക്കാനുണ്ട്. എല്ലാ പരിപാടികളിലും എല്ലാ മുഅ്മിനീങ്ങളും എത്തിച്ചേർന്ന് ആ പരിപാടി വിജയിപ്പിക്കണം. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ നബിതങ്ങളോടൊപ്പം ഒത്തുചേർന്ന് നമ്മൾ ചെയ്ത അത്തരം പ്രവർത്തനങ്ങളൊക്കെ എടുത്ത് പറയാനുള്ള സാഹചര്യം നമുക്കെല്ലാവർക്കും പാരത്രിക ലോകത്ത് തരട്ടെ. സമ്മേളനം നിങ്ങൾ ആരും ഇനി മറക്കരുത്. സമ്മേളനത്തിന്റെ പ്രചാരകരായി നമ്മളെല്ലാവരും ഓരോരുത്തരും ഇൻഷാഅല്ലാഹ് മാറണം. അപ്പൊ പലപ്പോഴും പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സിറാജുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനം കാസർഗോഡ് മംഗലാപുരം ഭാഗത്ത് വയൽ പറഞ്ഞിട്ട് പിരിവെടുത്തിട്ടാണ് തുടക്കകാലത്തൊക്കെ എല്ലാ
കുട്ടികൾക്കും ഭക്ഷണം വരെ കൊടുത്തത് എന്ന് പ്രസംഗത്തിലൊക്കെ പറയുന്നത് ഞാൻ തന്നെ ചെറുപ്പത്തിലേ കേൾക്കാറുണ്ട്. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ആ ഒരു സഹകരണം ഇനിയും ഇൻഷാഅല്ലാഹ് നിങ്ങളിൽ നിന്ന് സിറാജുൽ ഹുദ പ്രതീക്ഷിക്കുന്നു. ഇനിയും നിങ്ങളൊക്കെയും സ്ഥാപനത്തെ സഹായിക്കണം, സ്ഥാപനത്തോട് സഹകരിക്കണം, സ്ഥാപനത്തിന്റെ സമ്മേളനം നിങ്ങളൊക്കെ വിജയിപ്പിക്കണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ. സലാത്തിൽ നിന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം സിറാജുൽ ഹുദക്കല്ല സംഘാടകർക്ക് എല്ലാവരും കൊടുക്കണം. നേർച്ച പൈസ ഉണ്ടെങ്കിൽ വേറെ തന്നെ പറഞ്ഞു തരണം. സിറാജുൽ തന്നെ പൈസ അവിടെ കൊടുക്കരുത്. നേർച്ച പൈസ സിറാജുൽ തന്നെ കൊടുക്കണം. നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ചൊല്ലിക്കോ സലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്.